السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ആത്മീയ നായകന്മാരിൽ പ്രമുഖനും പ്രത്യേകിച്ച് നമ്മുടെ ഈ നാടിൻ്റെ ദീനീ പ്രവർത്തനങ്ങളുടെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ കക്കാട് മഹാനവറുകളെ, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ഇവിടെ ആശംസ നിർവഹിച്ച പ്രിയങ്കരനായ മരക്കാർ മൗലവി, പ്രാർത്ഥന കൊണ്ട് ഈ പരിപാടി തുടങ്ങിയ പ്രിയപ്പെട്ട ജാഫർ ഹൈത്തമി, പ്രിയപ്പെട്ട മൊയ്തീൻകുട്ടി സാഹിബ്, മറ്റ് പ്രഗത്ഭരായ കാരണവന്മാരെ, മഹല്ല് കമ്മിറ്റിയുടെയും ഈ മഹത്തായ പരിപാടിയുടെയും സംഘാടകരായ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയമുള്ള ഉമ്മപെങ്ങന്മാരെ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ നാടിൻ്റെ ചരിത്രവും നമ്മുടെ മഹല്ലിൻ്റെ, നമ്മുടെ മസ്ജിദിൻ്റെ, മദ്രസയുടെ തുടക്കവും വളരെ മനോഹരമായി പ്രിയങ്കരനായ മൗലവി വളരെ ചുരുങ്ങിയ സമയത്തിനകം പഴയ ചരിത്രങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തി, പുതിയ തലമുറക്ക് വളരെ കൃത്യമായ ദിശാബോധം നൽകുന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിച്ചു. നേരത്തെ പ്രിയപ്പെട്ട അൻവരി വളരെ ആധികാരികമായി രേഖാമൂലം നമ്മുടെ ചരിത്രങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. എല്ലാ മഹല്ലുകൾക്കും ഉണ്ടാവേണ്ട ശക്തമായ ഒരു അടിത്തറയും കെട്ടുറപ്പും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പാരമ്പര്യവും മഹാന്മാരായ മുൻഗാമികൾ, സച്ചരിതരായ മഹത്തുക്കൾ അവരുടെ പാത സ്വീകരിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശങ്ങൾ, ഈ മാവുണ്ടരിയും മാരായമംഗലവും ഇരുമ്പാലശ്ശേരിയുമൊക്കെ വളരെ പഴയ കാലഘട്ടത്തിൽ തന്നെ നിരവധി മഹാന്മാരായ സാദാത്തുക്കളും ഉലമാക്കളും മഹാപണ്ഡിതന്മാരുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ള ഗ്രാമപ്രദേശങ്ങളാണ്. ഒരുപാട് മഹാന്മാരായ ഉലമാക്കൾ, കേരളത്തിൽ അറിയപ്പെട്ട ആലിമീങ്ങളും നിരവധി മഹാന്മാരായ സാദാത്തുക്കളും
ഈ പ്രദേശങ്ങളിലൊക്കെ കടന്നു വരികയും വളരെ പഴയ കാലത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധമായ ദീനിന്റെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പാരമ്പര്യം തുടർന്നും കാത്തു സൂക്ഷിക്കാൻ, ആ പാരമ്പര്യത്തിന്റെ വഴിയാണ് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആല പൊരുത്തപ്പെട്ട വഴി. സച്ചരിതരായ മഹത്തുക്കളുടെ ആ പൈതൃകത്തിന്റെ വഴിയെ വിട്ടുപോയാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ കണ്ണിയെ പൊട്ടിച്ചു കളയലാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധമായ പാരമ്പര്യമാണ്. സച്ചരിതരായ മഹത്തുക്കളുടെ ആ വിശുദ്ധമായ പാതയാണ്, മാതൃകയാണ് ദീനിന്റെ വഴി എന്നത്. അഞ്ചു നേരം രാജാതിരാജനായ റബ്ബിനോട് സിറാത്തുൽ മുസ്തഖീമിലെ ഹിദായത്ത്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ചോദിക്കുമ്പോൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴിയെന്നോ ഈമാൻ കാര്യങ്ങളുടെ ഇസ്ലാം കാര്യങ്ങളുടെ വഴിയെന്നോ അല്ല സിറാത്തുൽ മുസ്തഖീമിനെ പറഞ്ഞത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവെ നിന്റെ നിഅമത്ത് കിട്ടിയ മഹാരഥന്മാരുടെ വഴി, ആ മഹത്തുക്കളുടെ വഴി, അതാണ് സിറാത്തുൽ മുസ്തഖീം, അതാണ് ദീനിന്റെ വഴി. പാരമ്പര്യത്തിന്റെ വഴിയെ ആരെങ്കിലും പൊട്ടിച്ചു കളഞ്ഞാൽ പരിശുദ്ധമായ ദീനിന്റെ വഴിയിൽ നിന്ന് തന്നെ തെന്നിപ്പോകാൻ അത് കാരണമായി തീരും. ഏത് കാലഘട്ടത്തിലും അപകടങ്ങളിൽ പെട്ടുപോയ ഒരുപാട് വഴികളുണ്ടായിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ പിഴച്ച പല ആശയക്കാരും കടന്നുപോയി. ഖവാരിജുകൾ, റാഫിദികൾ, മുഅ്തസിലികൾ തുടങ്ങിയ ഒരുപാട് പുതിയ പുതിയ വഴികൾ സ്വീകരിച്ചവർ, അവരുടെയൊക്കെ ഏറ്റവും വലിയ അപകടകരമായ പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും ചിന്തകളും മഹാന്മാരായ ആളുകൾക്കെതിരായ വഴികൾ രൂപപ്പെടുത്തി എന്നതാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൻ നഉമാൻ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ അയൽക്കാരനൊരു റാഫിദി ഉണ്ടായിരുന്നു. റാഫിദികൾ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒക്കെ അടച്ചാക്ഷേപിക്കുന്ന മഹാന്മാരെ ഏറ്റവും വലിയ തെറ്റായ വഴിയിൽ ചിത്രീകരിക്കുന്ന ചിന്താഗതിക്കാർ, വഴിപിഴച്ചു പോയവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവം എന്നത് മുൻഗാമികളെ ആക്ഷേപിക്കലും അവരെ ചെറുതായി കാണലും അവർക്കെതിരെയുള്ള ശാപവർത്തമാനങ്ങൾ പറയലുമാണ് ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിന്ദിക്കുന്ന, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അടച്ചാക്ഷേപിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ, റാഫിദികളിൽപ്പെട്ട ഒരാൾ അബൂ ഹനീഫ ഇമാമിന്റെ അയൽക്കാരനായി ഉണ്ടായിരുന്നു. ആ റാഫിദി രണ്ട് കഴുതകളെ വാങ്ങി. പൊതുവെ അന്നും ഇന്നും കഴുതകൾ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളുടെ കൂട്ടത്തിലെ ഒരു താഴ്ന്ന ജീവിയായി പൊതുവെ മനുഷ്യൻ കരുതുന്ന ഒരു ജീവിയാണ്. യാത്രക്ക് ഉപകരിക്കുന്ന വാഹനമാണെങ്കിൽ പോലും കുതിരകൾ എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനം തോന്നാറുണ്ട്, ഒട്ടകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മാന്യത തോന്നാറുണ്ട്. കഴുതകൾ എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലും കഴുതയുടെ സംസ്കാരം, അല്ലെങ്കിൽ കഴുതയുടെ പെരുമാറ്റം, കഴുതയുടെ രാഗം എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുമ്പോൾ പോലും കഴുത എന്ന് പറയാറുണ്ട്. അന്നും ഇന്നും കഴുതകളെ ഒരു നിന്ദ്യ, ഒരു താഴ്ന്ന തരത്തിൽ പൊതുവെ മനുഷ്യൻ കണ്ടു. ഈ റാഫിദിയായ മനുഷ്യൻ രണ്ട് കഴുതകളെ വാങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടുമുള്ള ദേഷ്യം കാരണത്താൽ ആ കഴുതകൾക്ക് ഒരു കഴുതക്ക് അബൂബക്കർ എന്നും പേര് വെച്ചു, മറ്റേ കഴുതക്ക് ഉമർ എന്നും പേര് വെച്ചു. വാഹനങ്ങൾക്ക്, വീടുകൾക്ക്, സാധന സാമഗ്രികൾക്ക്, ഉപകരണങ്ങൾക്ക് പേര് വെക്കുന്ന ഒരു രീതി മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകങ്ങൾക്കും കുതിരകൾക്കും ഒക്കെ പ്രത്യേകമായ പേരുകൾ ഉണ്ടായിരുന്നു. ആ പേരുകൾ ചില വിശേഷണ നാമങ്ങൾ, അതൊക്കെ മഹാന്മാരുടെ രീതിയാണ്. പക്ഷെ ഇവിടെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും വളരെ മോശമായി ചിത്രീകരിക്കാൻ നിന്ദിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ മാത്രം ആ രണ്ട് കഴുതകൾക്ക് അബൂബക്കർ എന്നും ഉമർ എന്നും പേര് വെച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ബഹുമാനപ്പെട്ട അബു ഹനീഫത്തുൻ നഅമാൻ റഹിമഹുല്ലാ ഒരു ദിവസം സുബൈ നിസ്കാരം കഴിഞ്ഞ് ദിക്കറിലും വിറുതിലും അമലുകളിലുമായി കഴിഞ്ഞുകൂടിയ സമയത്ത് പേരക്കുട്ടി ഓടി വരികയാണ്. ഹമ്മാദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബു ഹനീഫ ഇമാമിന്റെ പേരക്കുട്ടി ഓടി വന്നുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട വല്ലിപ്പ, നമ്മുടെ അയൽക്കാരനായ ആ റാഫിളിയുണ്ടല്ലോ, ആ പഴച്ചുപോയ മനുഷ്യനുണ്ടല്ലോ, ഇന്നലെ രാത്രി അയാൾ മരിച്ചുപോയി. വളരെ മോശമായ മരണമാണ്. കാരണം അയാളുടെ രണ്ട് കഴുതകളുണ്ടല്ലോ, അതിൽ ഒരു കഴുത അയാളെ കുത്തിമലർത്തിയതാണ്. ആ കഴുതയുടെ ചവിട്ടും കുത്തുമേറ്റ്, സ്വന്തം കഴുതയുടെ ചവിട്ടും കുത്തുമേറ്റിട്ടാണ് ആ റാഫിലി ഇന്നലെ ഒടുങ്ങിയത്, അവസാനിച്ചത് എന്നറിയിച്ചു. ബഹുമാനപ്പെട്ട അബു ഹനീഫ റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു, മോനെ, ആ ഉമർ എന്ന് പേരുള്ള കഴുതയായിരിക്കും അവനെ കുത്തിമലർത്തിയിട്ടുണ്ടാവുക. മഹാനായ അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ആ ഒരു ധാരണ കൊണ്ട് പറഞ്ഞതാണ്, ഉമർ എന്ന പേരുള്ള കഴുതയായിരിക്കും അവനെ കുത്തിയിട്ടുണ്ടാവുക. പേരക്കുട്ടി അത് കേട്ടപ്പോ കൗതുകത്തോടുകൂടെ രഹസ്യമായി ചെന്ന് അന്വേഷിച്ച് ഏത് കഴുതയാണ് അവനെ കുത്തിയത്. അപ്പോൾ കുടുംബങ്ങൾ അറിയിച്ചു, ഇതാ ഈ കഴുത, ഉമർ എന്ന പേരുള്ള. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീരനാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, എന്റെ പ്രിയപ്പെട്ട ഉമർ ഒരു വഴിക്ക് വന്നാൽ ഷെയ്ത്താൻ മറ്റൊരു വഴിക്ക് പോകുമെന്ന് മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും ഒരു ലോല ഹൃദയനാണ്, വളരെ നിർമ്മലനാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഏത് കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന ധൈര്യശാലിയും ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ അഭിമാനവുമാണ്. പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയാ സംഭവിച്ചു പോയത്. മഹാന്മാരുടെ ഗുരുത്തക്കേട്. ഞാൻ പറഞ്ഞു വന്നത്, ദീനിന്റെ വഴി, സുഖലോക സ്വർഗത്തിലേക്കുള്ള വഴി, സിറാത്തുൽ മുസ്തഖീമിന്റെ വഴി മഹാന്മാരെ അംഗീകരിക്കുന്ന വഴിയാ. സഹാബത്തിനെ, താബിയുകളെ, താബിയു താബിയങ്ങളെ, മഹാന്മാരായ ഇമാമിങ്ങളെ, മഹാന്മാരായ സാദാത്തുക്കളെ, ഔലിയാക്കളെ, ആലിമീങ്ങളെ, അവരെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന വഴിയാണ് ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു പാരമ്പര്യം. എന്താണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോ നമ്മളൊക്കെ വളരെ ആവേശത്തോടുകൂടെ സ്വീകരിച്ചു, ബഹുമാനിച്ചു, ആദരിച്ചു. ആ ബഹുമാനം നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ബഹുമാനം. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമയും മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദും പഠിപ്പിച്ചു തന്ന ബഹുമാനം. ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ. ഇന്ന് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന, എത്രയോ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മഹല്ലുകളുടെ ഖാദി സ്ഥാനം വഹിക്കുന്ന, നിരവധി സ്ഥാപനങ്ങളുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ ശിഷ്യനാണ്. ആ ശിഷ്യനായിട്ട് പോലും ഷംസുൽ ഉലമ വളരെ ആദരവോടെ ബഹുമാനത്തോടുകൂടെ ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ കൂടെ നടക്കുമ്പോ ഷംസുൽ ഉലമ പിന്നിൽ നടക്കുകയും തങ്ങളെ മുന്നിൽ നിർത്തുകയും ചെയ്യുമായിരുന്നു ഓരോ കാര്യങ്ങളിൽ, നടത്തത്തിലും പെരുമാറ്റത്തിലും ഏത് കാര്യങ്ങളിലും. തങ്ങളെ, നിങ്ങൾ മുന്നിൽ എന്ന് പറയും, ശിഷ്യനാണ് ഷംസുൽ ഉലമ കിതാബ് ഓതിക്കൊടുത്ത ശിഷ്യനാണ്. ജാമിയയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുനയിൽ നിന്ന് കിതാബ് ഓതിപ്പഠിച്ച ശിഷ്യനാ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ പ്രിയങ്കരനായ സഹോദരൻ ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദ ബഹുമാനപ്പെട്ട ഒരു വഫാത്തായി. വഫാത്തായപ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ ആലിമുൽ ആലം എന്ന് ലോകം വിശേഷിപ്പിച്ച വിദേശികളായ പണ്ഡിതന്മാർ, അറബി പണ്ഡിതന്മാർ പോലും ലോക പണ്ഡിതൻ എന്ന് പറഞ്ഞ ഷെയ്ഖുന ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് എത്ര വലിയ ആലിമാണ്. ഷംസുൽ ഉലമ കേവലം ഒരു ആലിമായിരുന്നില്ലല്ലോ,
കേവലം ഒരു പണ്ഡിതനല്ല, ആത്മീയമായ നായകൻ, കറാമത്തിന്റെ ഉടമ, തരീഖത്തുകളുടെ ഷെയ്ഖ്. ഒരുപാട് ആത്മീയമായ അനുഭവങ്ങൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് കാണിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ ആരിഫും വലിയും ലോക പണ്ഡിതനുമായ ഷെയ്ഖുന ശംസുൽ ഉലമ, ബഹുമാനപ്പെട്ട ഇ കെ അൽസമുസ്ലിയാരുടെ മയ്യത്ത് നിസ്കരിക്കാൻ, ജനാദ നിസ്കരിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ആളാണല്ലോ. പക്ഷേ ഷെയ്ഖുന ശംസുൽ ഉലമ കാത്തിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കടന്നു വരാൻ. മയ്യത്ത് കുളിപ്പിച്ച് മയ്യത്തെടുക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞ് തങ്ങള് വരാൻ വേണ്ടി കാത്തിരുന്നു. തങ്ങള് വന്ന് നിസ്കരിച്ച് മതി, ബാക്കി കാര്യങ്ങൾ ഷെയ്ഖുന ശംസുൽ ഉലമ പറഞ്ഞു. അത് അപ്രകാരം തന്നെ ശംസുൽ ഉലമയുടെ പ്രിയപ്പെട്ട പത്നി വഫാത്തായ സമയത്തും തങ്ങള് വരട്ടെ, തങ്ങള് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെ, ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ, നമ്മുടെ ഈ സദസ്സിന്റെ അഭിമാനമായി, നമ്മുടെ ഈ നാട്ടിന്റെ പ്രത്യേക നായകൻ കൂടിയായ ബഹുമാനപ്പെട്ട അഹമ്മദ് ജിഫ്രി തങ്ങളെ ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരും അനുയായികളും ഗുരുനാഥന്മാരും പഴയ തലമുറയിലും പുതിയ തലമുറയിലും പെട്ട തങ്ങന്മാരെ, സാദാത്തുക്കളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് പഠിപ്പിച്ചത് ഷെയ്ഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളായിരുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദായിരുന്നു. ആ ഒരു പാരമ്പര്യം കേരളത്തിന്റെ അഭിമാനമല്ലേ? കേരളത്തിലേക്ക് നിരവധി സാദാത്തുക്കളുടെ പരമ്പരകൾ കടന്നു വന്നിട്ടുണ്ട്. യമനിൽ നിന്ന്, തെരീമിൽ നിന്ന്, മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന്, വിവിധ കബീലകളിലൂടെ നിരവധി തങ്ങന്മാർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന പരമ്പരയിലെ കണ്ണികൾ, ബാലവി പരമ്പരയിലൂടെ വ്യത്യസ്തമായ കബീലകളിലൂടെയുള്ള മഹാന്മാർ, മമ്പുറം ഖുതുബുസ്സമാൻ സയ്യിദ് അലവി, ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ, അവരോട് ബന്ധപ്പെട്ട അവരുടെ ആ കുടുംബ ബന്ധങ്ങൾ, ജിഫ്രി കുടുംബം, ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആ മഹാന്മാരായ സാദാത്തുക്കൾ, ജിഫ്രി കുടുംബത്തിലെ സാദാത്തുക്കൾ, ബാലവി കബീലയിലെ വ്യത്യസ്തമായ കബീലയിലെ സാദാത്തുക്കൾ, സഖാഫ് കുടുംബത്തിലെ, ഷിഹാബ് കബീലയിലെ, ഐദ്രോസി കബീലയിലെ, അതേപോലെ ജമലുലൈലി കബീലയിലെ, ബുഖാരി കബീലയിലെ വ്യത്യസ്തമായ കബീലകളിലൂടെ നിരവധി സാദാത്തുക്കൾ, തങ്ങന്മാർ ഈ കൊച്ചു കേരളത്തിലേക്ക് കടന്നു വന്നു. അവരെ കേരളത്തിലെ മുസ്ലിം സമുദായം നേതാക്കളാക്കി, അവരെ ആദരിച്ചു. ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് കേരളത്തിൽ സമസ്ത എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ രൂപീകരിച്ചത്. അതും റബ്ബിന്റെ ഒരു നിയോഗമാണ്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ കേവലം ഒരു പണ്ഡിതൻ മാത്രമായിരുന്നില്ല, ഇസ്ലാമികമായ വിഷയങ്ങളിൽ, കിതാബുകളിൽ ഫത്വ നൽകാനുള്ള യോഗ്യതയുള്ള, ഫിഖയിലും അഖീദയിലും തസവുഫിലും നിരവധി കിതാബുകൾ വിദേശികളായ അറബികളായ മഹാന്മാരായ ഗുരുനാഥന്മാരിൽ നിന്ന് ഉൾപ്പെടെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉസ്താദുമാര്, അവര് മഹാന്മാരായ തസവുഫിന്റെ അഹലുകാരായ വലിയ ആലിമീങ്ങളായ അറബി പണ്ഡിതന്മാരാണ്. അവരിൽ നിന്ന് ഇൽമു പഠിച്ച ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷുകാർ, ആ ബ്രിട്ടീഷുകാർ പോലും ഖാൻ ബഹദൂർ പട്ടം കൊടുത്ത് വലിയ ആദരവ് കൊടുത്ത ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ, എല്ലാ നാട്ടുരാജാക്കന്മാരും ബഹുമാനിച്ചിരുന്ന, ഫത്വ ചോദിച്ചിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ഒരുപാട് കറാമത്തുകൾ, ഒരുപാട് മഹാത്ഭുതങ്ങൾ ഈ ഉമ്മത്തിന് കാണിച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ആ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അസ്ഥിവാരമിട്ട ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ വിശുദ്ധമായ സാദാത്തുക്കളുടെ ആശീർവാദവും അവരുടെ തണലും, അതാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഏത് കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ അഭിമാനം. ചില ആളുകൾ സാദാത്തുക്കൾ തങ്ങന്മാർ എന്നത് നിലനിൽക്കുന്നില്ല എന്ന് പറയുന്ന ആശയക്കാരുണ്ട്, പുത്തനാശയക്കാർ, ബിദഅത്തിന്റെ ആളുകൾ. കർബലയോടുകൂടെ തങ്ങന്മാര് തന്നെ കഴിഞ്ഞുപോയി.
കർബലയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായതോടുകൂടെ മുത്തനബിയുടെ കുടുംബ പരമ്പര മുറിഞ്ഞുപോയി. പിന്നെ തങ്ങന്മാർ ഇവിടെ ഉണ്ടായിട്ടില്ല. തങ്ങന്മാരുടെ അസ്ലു തന്നെ അവരുടെ സനദ് അവരുടെ അടിത്തറ മുഴുവനും ചോദ്യം ചെയ്ത് ആത്മീയതയെ ഇല്ലാതാക്കി തീർക്കാൻ ശ്രമിക്കുന്ന ചില തൽപര കക്ഷികൾ, പുത്തനാശയക്കാർ, അവരുടെ അപകടകരമായ ഒരു വാദമായിരുന്നു സാദാത്തുക്കൾ അങ്ങനെ മുറിഞ്ഞുപോയി, കണ്ണിമുറിഞ്ഞുപോയി, ഇപ്പോഴുള്ളവരൊന്നും യഥാർത്ഥ സയ്യിദന്മാരല്ല എന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഖിയാമത്ത് നാളിന്റെ അടയാളമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, ഇമാം മഹദി തങ്ങൾ വരും. ഇമാം മഹദി വരാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല. ഇമാം മഹദി തങ്ങൾ വന്ന് ദജ്ജാലിയത്തിനെതിരെയുള്ള പോരാട്ടം നടത്തി ഈ ലോകത്ത് മഹദി ഇമാമിന്റെ ഭരണം കാഴ്ചവെക്കാതെ ഈ ലോകത്ത് ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല. ആരാണ് ഇമാം മഹദി തങ്ങൾ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ കുടുംബ പരമ്പരയിലാണ് ഇമാം മഹദി തങ്ങൾ ജനിക്കുക. തങ്ങന്മാരുടെ കുടുംബ പരമ്പരയിൽ തങ്ങളായി സയ്യിദായി തങ്ങളായ ഉപ്പയുടെ മകനായി സാദാത്ത് പരമ്പരയിലെ ബീവി ഉമ്മയുടെ മകനായി ബഹുമാനപ്പെട്ട ഇമാം മഹദി തങ്ങൾ ജനിക്കും. തങ്ങള് പരമ്പരയിലായി ഇമാം മഹദി തങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അത് സഹീഹായ ഹദീസ് അല്ലേ? ഇമാം മഹദി തങ്ങൾ വരുന്ന ഹദീസിന് ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ കഴിയോ? ഖിയാമത്ത് നാള് വരെ തങ്ങന്മാരുടെ പരമ്പര ഇവിടെ നിലനിൽക്കുമെന്നാണ് അതിനർത്ഥം. തങ്ങന്മാരുടെ പരമ്പര കർബലയോടുകൂടെ മുറിഞ്ഞു പോയിട്ടില്ല. ഹസനി പരമ്പരയിലൂടെ, ഹുസൈനി പരമ്പരയിലൂടെ, രണ്ട് പരമ്പരയിലും മഹാന്മാരായ സാദാത്തുക്കൾ തങ്ങന്മാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്താമ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ജീലാനി നസീസ്. ചില ആളുകൾക്കൊക്കെ മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് കേൾക്കുമ്പോഴേക്കു തന്നെ ഒരു തരം അലർജിയാണ്. എന്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ്? ആരാണ് ഈ മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് മനസ്സിലാക്കിയോ? മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളാണ്, ഹസനിയാണ്, ഹുസൈനിയാണ്. മുത്തനബിയുടെ രണ്ട് പേരക്കുട്ടികൾ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും ഹസനി ഖബീലയിലൂടെയും ഹുസൈനി ഖബീലയിലൂടെയും ഏറ്റവും അറിയപ്പെട്ട തങ്ങളായി അപ്രകാരം തന്നെ വലിയ ആലിമായി ബഹുമാനപ്പെട്ട മഹാനായ ഔസുൽ ആലം അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു അസീസ്. ഹംബലി മദ്ഹബിലും ഷാഫി മദ്ഹബിലും രണ്ട് മദ്ഹബിലും ഫത്വ കൊടുത്തിരുന്ന മഹാനായ ആലിമാണ്. ശരീഅത്തിലും തരീഖത്തിലും ഹഖീഖത്തിലും എല്ലാ വിജ്ഞാനങ്ങളിലും ഊളിയിട്ടിറങ്ങിയ ഔസുൽ ആലം, ഖുതുബുൽ അഖ്താബ്, ഏത് മേഖലയിലും നമുക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ടവർ രണ്ടു വഴിക്കും തങ്ങളായിരുന്നു. സാദാത്തുക്കൾ, മഹാന്മാരായ ഔലിയാക്കൾ, ആലിമീങ്ങൾ, മഹത്തുക്കൾ. യമനിലെ തരീമിന്റെ ചരിത്ര രേഖകളിൽ കാണാ 10,000-ലധികം വരുന്ന തങ്ങന്മാരുടെ മക്ബറകൾ, 10,000-ലധികം വരുന്ന സാദാത്തുക്കൾ. കേവലം ഓരോരുത്തരും സാധാരണക്കാരല്ല. തരീം, യമനിലെ തരീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, വലിയ വിലായത്തും കറാമത്തുമുള്ള തരീഖത്തിന്റെ മശായിഖന്മാരായ ആത്മീയ അത്ഭുതങ്ങളുടെ നിറകുടങ്ങളായ മഹാന്മാരായ സാദാത്തുക്കൾ, 10,000-ലധികം വരുന്ന തങ്ങന്മാരുടെ വിശുദ്ധമായ കബറിടങ്ങൾ തരീമിന്റെ മണ്ണിലുണ്ട് എന്നത് ചരിത്ര രേഖകളാണ്. ആ തരീമിന്റെ മണ്ണിൽ നിന്ന് മഹാന്മാരായ നിരവധി സാദാത്തുക്കൾ, തങ്ങന്മാർ കേരളത്തിലേക്ക് കടന്നു വന്നു. അത് കേരളത്തിന്റെ വലിയൊരു സൗഭാഗ്യമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാത്ത, മറ്റു പല രാജ്യങ്ങൾക്ക് ലഭിക്കാത്ത ഏറ്റവും വലിയ മഹത്തായ ഒരു സൗഭാഗ്യം. ആലിമീങ്ങൾ ആ ഉന്നതമായ നാടുകളിൽ നിന്ന്, യമനിൽ നിന്ന്, മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന് കേരളത്തിലേക്ക് കടന്നു വന്നു. ഇമാമീങ്ങൾ കടന്നു വന്നു, സാദാത്തുക്കൾ കടന്നു വന്നു, തരീഖത്തിന്റെ മശായിഖന്മാർ കടന്നു വന്നു. അവരാണ് ഈ കേരളത്തിലേക്ക് ഇൽമു കൊണ്ടുവന്നത്, അവരാണ് തസവ്വുഫ് കൊണ്ടുവന്നത്, അവരാണ് ദീനി ദഅവത്ത് കൊണ്ടുവന്നത്, അവരാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ അന്തസ്സ് കാത്തു സൂക്ഷിച്ചത്. ബഹുമാനപ്പെട്ട വരക്കലെ തങ്ങന്മാരുടെ കുടുംബം ആദ്യം അങ്ങോട്ട് കടന്നു വന്നത് ബഹുമാനപ്പെട്ട വരക്കൽ സയ്യിദ് ഹാമിദ് ബാലവി തങ്ങൾ എന്ന മഹാനായിരുന്നു. സമസ്ത സ്ഥാപിച്ച വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ
അഞ്ചാം തലമുറയിൽപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് മഅലവി തങ്ങൾ. എന്തായിരുന്നു വരക്കല ചരിത്രം? എന്തായിരുന്നു പുതിയങ്ങാടിയിലെ ചരിത്രം? തങ്ങൾ അറബ് നാട്ടിൽ നിന്ന് കപ്പൽ മാർഗം കോഴിക്കോട് പുതിയങ്ങാടിയിലേക്ക് വന്നു. കോഴിക്കോട്ട് കപ്പലിറങ്ങി സയ്യിദ് ഹാമിദ് മഅലവി തങ്ങൾ അവിടെ താമസമാക്കി പുതിയങ്ങാടിയിൽ. ആ പുതിയങ്ങാടിയിൽ ധാരാളം ആളുകൾ ജാതി മത ഭേദമന്യേ മുസ്ലിങ്ങളും അല്ലാത്തവരും തങ്ങളെ കാണാൻ കടന്നുവരും. തങ്ങളുടെ കറാമത്തുകൾ, തങ്ങളുടെ ഉപദേശങ്ങൾ, തങ്ങളുടെ ചികിത്സകൾ, തങ്ങളുടെ ആത്മീയമായ നിർദ്ദേശങ്ങൾ കേൾക്കാൻ എല്ലാവരും ബഹുമാനിച്ചു ആദരിച്ചു. ധാരാളം ആളുകൾ കടന്നു വരുമ്പോ അപ്രകാരം തന്നെ അവിടങ്ങളിലെ മുസ്ലിം സമുദായത്തിന്, സൗകര്യത്തിന്, നാട്ടുകാർക്കും യാത്രക്കാർക്കും വരുന്നവർക്കുമൊക്കെ നിസ്കരിക്കാനും ജമാഅത്ത് നടത്താനും ജുമാ നിസ്കരിക്കാനും ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് മഅലവി തങ്ങൾ കടപ്പുറത്തൊരു പള്ളി പണിതു. കടപ്പുറത്തെ പള്ളി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ കടപ്പുറത്തെ പള്ളി ഓലമേഞ്ഞ പള്ളിയായിരുന്നു. പഴയ കാലത്തെ സൗകര്യങ്ങൾ അങ്ങനെയുള്ളൂ. ഓലമേഞ്ഞ കടപ്പുറത്തെ പള്ളി. ആ കടപ്പുറത്തെ പള്ളി എല്ലാ കൊല്ലവും പുതിയ ഓല കെട്ടിമേയും. പഴയ ഓല നല്ല മനോഹരമായി മുന്തിയ തെങ്ങോല കൊണ്ട്, മടഞ്ഞ ഓലപ്പട്ടകളെ കൊണ്ട് ആ മനോഹരമായ പള്ളി പുതിയതായി ഓലമേച്ചിൽ നടത്തും. പഴയ ഓല മാറ്റിക്കൊണ്ടുപോകും. എല്ലാ കൊല്ലവും ബഹുമാനപ്പെട്ട മഹാനായ പുതിയങ്ങാടിയിലെ സയ്യിദ് ഹാമിദ് തങ്ങളുടെ ബാലവി തങ്ങളുടെ ആ കടപ്പുറത്തെ പള്ളിയുടെ ഓല കെട്ടിമേയാൻ സാമൂതിരി രാജാവ് കടന്നു വരും. സാമൂതിരി കൊട്ടാരത്തിലെ ആളുകളെ കൊണ്ട് പ്രത്യേകമായി തയ്യാറാക്കിയ ഓലകൾ സാമൂതിരിയുടെ പരിവാരങ്ങളാണ് കൊണ്ടുവരിക. പരിവാരങ്ങളോടെ പട്ടാളത്തിന്റെ അകമ്പടിയോടുകൂടെ സാമൂതിരി കടന്നു വന്ന് സാമൂതിരിയാണ് അന്ന് പുതിയങ്ങാടിയിൽ ഒരു ഉത്സവ പ്രതീതിയോടുകൂടെ സാമൂതിരി ആ ചടങ്ങിന് നേതൃത്വം നൽകും. എന്നിട്ടോ പഴയ ഓല തങ്ങളുടെ കടപ്പുറത്തെ പള്ളിയുടെ മുകളിൽ വിരിച്ച ഒരു കൊല്ലം പഴക്കമുള്ള പഴയ ഓല സാമൂതിരി തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. കൊട്ടാരത്തിന്റെ മുകൾ ഭാഗത്ത് മേലാപ്പായി അനുഗ്രഹത്തിന് എന്ന് പറഞ്ഞ നമ്മുടെ ഭാഷയിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടി സാമൂതിരി രാജാവ് തങ്ങളുടെ പള്ളിയിലെ പഴയ ഓല കൊട്ടാരത്തിന്റെ മുകളിൽ വിരിച്ച് സൂക്ഷിക്കലായിരുന്നു പതിവ് എന്നത് സാമൂതിരിയുടെ ചരിത്രമാണ്. സയ്യിദ് ഹാമിദ് മഅലവി തങ്ങളുടെ ചരിത്രമാണ്. മഹാന്മാരായ തങ്ങന്മാരെ, സാദാത്തുക്കളെ, ഔലിയാക്കളെ എല്ലാവരും ബഹുമാനിച്ചു ആദരിച്ചു. രാജാക്കന്മാർ, നാട്ടുരാജാക്കന്മാർ, എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ എല്ലാവരും ഏറ്റവും വലിയ ആദരവോടെ ബഹുമാനത്തോടെയാണ് അവരെ നോക്കിക്കണ്ടത്. ആ ഒരു ഏറ്റവും വലിയ മഹത്തായ സൗഭാഗ്യം നമുക്കുണ്ടായില്ലേ? തങ്ങന്മാരെ ബഹുമാനിക്കുന്ന, അവരെ നേതാക്കളായി അംഗീകരിക്കുന്ന മഹത്തായ ഒരു സൗഭാഗ്യം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളാണ് പറഞ്ഞത്, ആലുൻ നബീ ദരീയതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം മുഅതാഅദൻ ബിയദിൽ യമീനി സഹീഫതി. മുത്തുനബിയുടെ കുടുംബമാണ്, അവരാണ് എന്റെ അവലംബം. ആലുൻ നബീ ദരീയതി, തങ്ങന്മാരാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയാണ്, അവരാണ് എന്റെ അവലംബം, എന്റെ ആലംബം, അവരാണ് എന്റെ അത്താണി. വഹുമോ ഇലൈഹി വസീലതി, രാജാതിരാജനായ റബ്ബിലേക്കുള്ള വസീല, നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ എന്റെ ഏറ്റവും വലിയ മാർഗം, മാധ്യമം, വസീല ആ മഹാന്മാരാണ്. ഞാൻ ആഗ്രഹിക്കുന്നു, അർജൂബി മുഅതാഅദൻ ബിയദിൽ യമീനി സഹീഫതി, നാളെ പരലോകത്ത് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കിതാബ് കൊടുക്കുമ്പോ ചില ആളുകൾക്ക് വലത് കയ്യിൽ കൊടുക്കുന്നു, ചില ആളുകൾക്ക് ഇടത് കയ്യിൽ കൊടുക്കുന്നു, ചില ആളുകൾക്ക് മുന്നിലൂടെ, ചില ആളുകൾക്ക് പിറകിലൂടെ. എനിക്ക് മുൻവശത്തുകൂടെ വലത്തെ കയ്യിൽ എന്റെ കിതാബ് കിട്ടുന്ന മഹത്തായ സൗഭാഗ്യം, പരലോകത്ത് വിജയിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളമായ വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന സൗഭാഗ്യം, മഹാന്മാരായ തങ്ങന്മാരെ, സാദാത്തുക്കളുടെ അവരെ സ്നേഹിക്കുന്നതിന്റെ ബറക്കത്തുകൊണ്ട് അവര് കാരണമായി നാളെ പരലോകത്ത് അവരുടെ ശഫാഅത്ത് കാരണം, അവരുടെ ശുപാർശ കാരണം, വലത്തെ കയ്യിൽ അവരുടെ ബറക്കത്തുകൊണ്ട് കിതാബ് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും
ഒരു തവണ ഖുർആൻ മുഴുവനായി ഖത്തമോതിയിരുന്ന അത് തന്നെ പല ദിവസങ്ങൾ മിക്കവാറും ദിവസം നിസ്കാരത്തിലായിട്ടാണ് ഖത്തം തീർത്തിരുന്നത്. രാത്രി നിസ്കാരത്തിൽ ഒറ്റ റക്അത്തിൽ ഖുർആൻ മുഴുവനും ഖത്തമോതി ബഹുമാനപ്പെട്ട ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു ചില ദിവസങ്ങളിൽ രണ്ട് റക്അത്തിലായി പരിശുദ്ധമായ ഖുർആൻ ഖത്തം തീർത്തു. റമദാനായാൽ ഒറ്റ ദിവസം കൊണ്ട് രണ്ട് തവണ ഖത്തം തീർത്തു. ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ലോകം മുഴുവനും ഇൽമു കൊണ്ട് നിറക്കുന്ന എന്റെ കുടുംബ പരമ്പരയിൽ പറക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ, ലോക പണ്ഡിതൻ എന്ന് മുത്തനബി നേരത്തെ മുന്നറിയിപ്പ് നൽകിയ വലിയ ആലിമും ഇമാമും മഹാപണ്ഡിതനോ വലിയ ആബിദും എല്ലാമായിരുന്ന ഇമാമുൻ ഷാഫിഈ തങ്ങൾ പറഞ്ഞത്, ഞാൻ എത്രയോ ഖുർആൻ ഓതിയിട്ടുണ്ടല്ലോ, ഞാൻ എത്രയോ ഇൽമു പഠിച്ചിട്ടുണ്ടല്ലോ, ഞാൻ എത്രയോ നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ, ഞാൻ എത്രയോ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, എന്റെ അമല് കൊണ്ട് നാളെ പരലോകത്ത് കിതാബ് വലത് കയ്യിൽ കിട്ടുമെന്നല്ല, എന്റെ അമല് കൊണ്ട് നാളെ പരലോകത്ത് രക്ഷപ്പെടുമെന്നല്ല, മറിച്ച് തങ്ങന്മാരെ സാദാത്തുക്കളെ സ്നേഹിക്കുന്ന കാരണത്താൽ, അവർ എന്റെ വസീലയായ കാരണത്താൽ, അവരോടുള്ള ബഹുമാനം കാരണത്താൽ നാളെ പരലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിച്ച നമ്മുടെ നേതാവ്, നമ്മുടെ മദ്ഹബിന്റെ നേതാവ്, ബഹുമാനപ്പെട്ട ഇമാമുൻ ഷാഫിഈ റഹിമഹുല്ലാ ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ച വഴിയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരുടെ വഴി, ഔലിയാക്കളുടെ, ഉലമാക്കളുടെ, സാദാത്തുക്കളുടെ, മഹാന്മാരുടെ വഴി, ആ വഴി സംരക്ഷിക്കാനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 1400 കൊല്ലം, ആ 1400 കൊല്ലം 14 നൂറ്റാണ്ട് എന്ന് പറഞ്ഞ എത്രയാ കാലം? ആ കാലങ്ങളിൽ കേരളത്തിലെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്, ദീനി ദൈവത്തിന്, ദീനി പ്രവർത്തനങ്ങൾക്ക് പുരോഗതി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? 9600ലധികം വരുന്ന മദ്രസകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്നു. ധാരാളം മഹല്ലുകൾ, ഭദ്രമായ മഹല്ല് സംവിധാനങ്ങൾ, മുസ്ലിം സമുദായം ഐക്യത്തോടെ കെട്ടുറപ്പോടെ മുന്നോട്ട് പോകുന്നു. ഈ ഒരടിത്തറ ആ പഴയ കാലഘട്ടം മുതൽ ഭംഗിയായി കാത്തു സൂക്ഷിച്ചു പോകുന്ന അടിത്തറ 1920കൾക്ക് ശേഷം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പഴയ പാരമ്പര്യത്തെ കൊഞ്ഞനും കുത്താനും പഴയ പാരമ്പര്യത്തെ കളിയാക്കാനും ആളുകൾ വരാൻ തുടങ്ങി. മമ്പുറം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന പാരമ്പര്യം, ബഹുമാനപ്പെട്ട മഹദൂമിങ്ങൾ കാണിച്ചു തന്ന പാരമ്പര്യം, വെളിയങ്കോട്ട ഉമർ ഖാദി ഉൾപ്പെടെയുള്ള മഹാന്മാര് കാണിച്ചു തന്ന പാരമ്പര്യം, ആ പാരമ്പര്യം എത്ര മനോഹരമായ പാരമ്പര്യമായിരുന്നു. നമ്മൾ ചിന്തിക്കണം, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് അടിത്തറ ഉണ്ടാക്കിയത് ആരാ? ഈ മഹാന്മാരല്ലേ? മഹദൂമി പരമ്പരയിൽ 500 കൊല്ലം എന്ന് പറഞ്ഞാൽ അത് രേഖാമൂലമുള്ള ചരിത്രമാണ്. പൊന്നാനി കേന്ദ്രമാക്കി മഖദൂമിങ്ങൾ, സൈനുദ്ദീൻ മഖദൂം തങ്ങൾ ഒന്നാമനും രണ്ടാമനും, അവരുടെ ഇൽമിന്റെ മനോഹരമായ ഒരു പാരമ്പര്യമുണ്ട്. ദർസ്, പള്ളി ദർസുകൾ, ഇൽമിന്റെ വഴികൾ ആലിമീങ്ങൾ പഴയ കാലം മുതലേ ഉണ്ട്. ചാലിയത്തെ പള്ളി ദർസിന്റെ 1000ലധികം കൊല്ലം പഴക്കമുള്ള ചരിത്രം രേഖപ്പെട്ടു കിടക്കുന്നു. കോഴിക്കോട്ടെ ചാലിയത്തെ പള്ളിയിലെ ദർസിന്റെ ചരിത്രം, നമ്മുടെ തൊട്ടടുത്ത് പുത്തനങ്ങാടിയിലെ ദർസിന്റെ ചരിത്രം, നൂറ്റാണ്ടുകളുടെ പഴയ പാരമ്പര്യമുള്ള പഴയ കാലത്തെ പള്ളി ദർസുകൾ, മഖദൂമി പരമ്പരക്ക് മുമ്പേ വിശാലമായ പള്ളി ദർസുകൾ നമ്മുടെ നാടുകളിലുണ്ടായി. പിന്നെ മഖദൂമി പാരമ്പര്യത്തിന്റെ പ്രത്യേകത, അത് ഒരു കൃത്യമായ ഒരു സിലബസോടെ, മഖദൂമി മൻഹജോടുകൂടെ അതിന്റെ ഒരു സാഹചര്യം ഉണ്ടായത്. മഖദൂമിങ്ങൾ അറിയപ്പെട്ട രണ്ട് പ്രധാനികളായ മഖദൂമിങ്ങൾ, ആ രണ്ടു പേരും വിദേശത്ത് പോയി ഇൽമു പഠിച്ചവരാ. മക്കയിൽ പോയി, ഈജിപ്തിൽ പോയി മഹാന്മാരായ മഖദൂമിങ്ങൾ, മിസറിലെ, ഈജിപ്തിലെ ബഹുമാനപ്പെട്ട ഇമാം സക്കരിയ അൻസാരി തങ്ങളിൽ നിന്ന് ഇൽമു പഠിച്ചു. മക്കയിലെ മുദരിസും ഇമാമും മഹാനുമായിരുന്ന ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളിൽ നിന്ന് ഇൽമു പഠിച്ചു. അവരുടെ ആ വിശുദ്ധമായ ഒരു പാരമ്പര്യം,
ആ ഒരു പാരമ്പര്യം ഒരു സിലബസോടുകൂടെ പൊന്നാനി ദർസി പാരമ്പര്യത്തിൽ ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് മഹാപണ്ഡിതന്മാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായി. അവർ പഠിപ്പിച്ചു തന്ന പാരമ്പര്യം ഇപ്പോഴും നമുക്ക് ഏത് കാര്യത്തിനും കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് എന്നല്ല, ലോക മുസ്ലിങ്ങൾക്ക്, ഷാഫിഈ മദ്ഹബുകാർക്ക് ഏത് കാര്യത്തിനും, നിസ്കാരവും നോമ്പും ഹജ്ജും ഇബാദത്തും എല്ലാ കാര്യത്തിനും ആവശ്യമായ എല്ലാ മസലകളും കൃത്യമായി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വളരെ മനോഹരമായി ക്രോഡീകരിച്ച പരിശുദ്ധമായ ഫതഹുൽ മൊയ്ൻ, ലോകത്തറിയപ്പെട്ട ഫതഹുൽ മൊയ്ൻ. പിന്നെ എന്തിനാണ് ആളുകൾക്ക് സംശയം? വലിയ വലിയ മഹാന്മാരായ ഇൽമിന്റെ ബഹറുകൾ, മഹാന്മാരായ ആലിമീങ്ങൾ അവര് മസലകൾ ക്രോഡീകരിച്ചു തർക്കിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വകയില്ലാത്ത വിധം അഖീദയുടെ കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തന്നു. സാധാരണക്കാരായ ആളുകൾക്ക് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു തരുന്ന, ചോദിച്ചാൽ അതിന്റെ ഫത്വയും അതിന്റെ മസലയും ആ വഴിക്ക് യാതൊരു സംശയവുമില്ലാതെ മനോഹരമായി പോകുന്ന സമയത്ത് അതിനെയൊക്കെ വലിച്ചെറിഞ്ഞ് ഫിഖഹിന്റെ കിതാബുകളെ വാറോലകളായി തള്ളിക്കളഞ്ഞ് കിതാബുകളെയും ഉലമാക്കളെയും ആക്ഷേപിച്ച് അവരൊക്കെ ഷിർക്കിന്റെയും കുഫറിന്റെയും ബിദ്അത്തിന്റെയും ആളുകളായി പറഞ്ഞ് മഖ്ദൂമീങ്ങളുടെ അറിയപ്പെട്ട സാഹിത്യങ്ങൾ, അവരുടെ കിതാബുകൾ, അവരുടെ രചനകൾ അതൊക്കെ വാറോലകളായി അതിനെയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ച് ബിദ്അത്തിന്റെ ആളുകൾ കടന്നു വരാൻ തുടങ്ങിയപ്പോ അതിനെ പ്രതിരോധിക്കാൻ ഒരു സംഘടിത ശക്തി, അതാരായിരുന്നു ആ കാലഘട്ടത്തിൽ മുൻനിരയിൽ ഉണ്ടായിരുന്നത്? വരക്കൽ മുല്ലക്കോയ തങ്ങൾ വിളിച്ചപ്പോ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാറിനുത്തുബി മുഹമ്മദ് മുസ്ലിയാറിനുറന്നാഹുമർഖദ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരായ തരീഖത്തിന്റെ മഷായിഖന്മാർ, വലിയ ആലിമീങ്ങൾ, ഖുത്തബി തങ്ങളുടെ ഇൽമ്, അബ്ദുൽ ബാരി തങ്ങളുടെ ഇൽമ്, പാങ്ങുകാരന്റെ ഇൽമ്, നിരവധി കിതാബുകൾ രചിച്ച, ലോകത്തറിയപ്പെട്ട കിതാബുകൾ രചിച്ച, ആത്മീയ രംഗത്ത് ഒരുപാട് കറാമത്തുകൾ കാണിച്ചു കൊടുത്ത ഒരുപാട് ആത്മീയ വഴികളിലെ തരീഖത്തുകളുടെ അതിന്റെ മഷായിഖന്മാരായ ആ കാലഘട്ടത്തിലെ ഇരുത്തം വന്ന മഹാപണ്ഡിതന്മാർ, അവരുടെ നേതൃത്വത്തിലാണ് 40 ആളുകളുടെ പണ്ഡിത സഭ രൂപീകരിച്ചത്. എന്തേ 40 പ്രത്യേകത? നമ്മൾ ചിന്തിക്കണം, അതിനും ഒരു വലിയ ബറക്കത്തുണ്ട്. നമ്മുടെ പള്ളിക്കമ്മിറ്റിയുടെ എണ്ണം, നമ്മുടെ മദ്രസ കമ്മിറ്റിയുടെ എണ്ണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലീഫ് കമ്മിറ്റിയുടെ എണ്ണം, പൊതുവായി ഏതൊരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോഴും അത് ഭരണതലത്തിലാണെങ്കിലും മതരംഗത്താണെങ്കിലും സാമൂഹ്യ രംഗത്താണെങ്കിലും 40 എന്ന കമ്മിറ്റിയുടെ കണക്ക് നമ്മൾ കേൾക്കാറുണ്ടോ? അത് കേട്ടത് സമസ്തയുടെ കണക്കാണ്. സമസ്തയുടെ മുഷാവറ മെമ്പർമാർ 40. കാരണം സമസ്ത എന്നത് ഒരു ആത്മീയ പണ്ഡിത സഭയാണ്. ആ 40 കാരണം, 40 എന്നത് ദുആക്കുത്തരം കിട്ടുന്ന ഒരു സദസ്സാണ്. 40 ആളുകൾ കൂടിയാൽ ദുആക്കുത്തരം കിട്ടുന്ന ഒരു സദസ്സ, 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ഒരു വലിയന്റെ സ്ഥാനത്താണ് എന്ന് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ ബറക്കത്തിന്റെ എണ്ണം പ്രഗത്ഭരായ ആ കാലഘട്ടത്തിലെ 40 മഹാന്മാരായ ആളുകൾ, അന്ന് കേവലം 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സമസ്തയുടെ മുഷാവറയിൽ ഉണ്ടായിരുന്നു. വരക്കൽ മുല്ലക്കോയ തങ്ങള് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, സമസ്ത രൂപീകരിച്ച ഉടനെയല്ല, രൂപീകരിച്ചേതാനും വർഷങ്ങൾ കഴിഞ്ഞ് സമസ്തയുടെ മുഷാവറയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ, കേവലം എത്രയാണ് വയസ്സ്? 26 വയസ്സ്. തലമുതിർന്ന മഹാന്മാരായ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ 26 വയസ്സുള്ള ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാറിൻ നവറല്ലാഹു മർഖദ റഈസുൽ മുഹഖിഖീൻ വളരെ ചെറുപ്പകാലഘട്ടത്തിൽ സമസ്തയുടെ മുഷാവറ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഏറെക്കുറെ 3 പതിറ്റാണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സമസ്തയുടെ പ്രസിഡന്റായി, കണ്ണിയത്തുസ്താദ് പിന്നീട് സമസ്തയുടെ പ്രസിഡന്റായി, കണ്ണിയത്തുസ്താദ് സമസ്തയുടെ പ്രസിഡന്റായി ഏറെക്കുറെ 3 പതിറ്റാണ്ട് കാലം പ്രസിഡന്റ് സ്ഥാനത്തുണ്ട്. അതിനു മുമ്പ് മുഷാവറയിലേക്ക്, തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മുഷാവറയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. 1993 വരെ. ഞാൻ അങ്ങനെ പറയുമ്പോ ചില ആളുകൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞല്ലോ, എന്തിനാണ് ഈ മാവുണ്ടിരിയിലെ മദ്രസയും മഹല്ലും സമസ്തയുടെ വഴിക്ക് പോകണമെന്ന് അന്ന് തങ്ങൾ പറഞ്ഞത് എന്തിനാ?
അതിന്റെ കാര്യം ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ ഈ സദസ്സിന്റെ മുന്നിൽ പറഞ്ഞു. സമസ്തയെ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനാ? സമസ്തയുടെ സിലബസ് അംഗീകരിക്കണമെന്ന് പറഞ്ഞത് എന്തിനാ? ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ ഈ നാടിന്റെ ഭദ്രത, ഈ നാടിന്റെ അടിത്തറ, സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ, അതിനെ കെട്ടുറപ്പോടുകൂടെ വരിഞ്ഞു മുറുക്കി ഔലിയാക്കൾ സ്ഥാപിച്ച വിശുദ്ധമായ ഒരു വഴിയിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ മഹല്ലിനെയും നമ്മുടെ മദ്രസയും ഭദ്രമായി ബന്ധിച്ചിട്ടുണ്ട്. ആ ബന്ധത്തെ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല, ഫസാദിലാക്കാൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനാരും കുപ്പായമിട്ട് നടക്കണ്ട, ഇതൊരു ഭീഷണിയും വെല്ലുവിളിയും ഒന്നുമല്ല. ഫസാദ് അതിന് താൽക്കാലികമായ വിജയങ്ങളെ ഉണ്ടാകൂ. ഇത് മഹാന്മാരുടെ വഴിയാണ്. കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായത് 1989 വരെ അല്ല. ചില ആളുകൾ മനസ്സിലാക്കണം, 89 വരെ അല്ല, 89 കഴിഞ്ഞ് 90, 91, 92, 93 നാല് കൊല്ലം പിന്നെയും ബഹുമാനപ്പെട്ട ശൈഖുന ജീവിച്ചിരുന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുല്ലമ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് 96 വഫാത്താകുന്നത്. 1996 89 സമസ്ത അവസാനിച്ചിട്ടില്ല. 89 ആ സമയത്ത് ചില ആളുകൾ ഒരു പുനഃസംഘടനയുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുല്ലമയും ഒരുപാട് മഹാന്മാരായ ഉലമാക്കൾ, ആ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ മുഷാവറ മെമ്പർമാർ ഒരു കാര്യം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണം. സമസ്തയുടെ വഴിയെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ആളുകൾ, ചിന്തിക്കുന്ന ആളുകൾ ഒരു കാര്യം സ്വയം ആലോചിക്കണം. അന്ന് എന്തിനാണ് കണ്ണിയത്ത് ഉസ്താദിനെ പുറത്താക്കിയെന്ന് ചില ആളുകൾ പറഞ്ഞത്? എന്തിനാ ശംസുല്ലമയെ പുറത്താക്കിയെന്ന് പറഞ്ഞത്? കണ്ണിയത്ത് ഉസ്താദും ശംസുലുലമയും മാത്രമല്ല, പ്രഗത്ഭരായ മഹാന്മാർ ബഹുമാനപ്പെട്ട കെ അബൂബക്കർ ഹസ്രത്ത് നവറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ട ശൈഖുന കെ സി ജമാലുദ്ദീൻ ഉസ്താദ് നവറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ട നമ്മുടെ തൊട്ടടുത്ത് എന്റെ പിതാമഹൻ ബഹുമാനപ്പെട്ട എൻ കെ അബ്ദുല്ലപ്പ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട മഹാനായ അമാനത്ത് കോയണ്ണി മുസ്ലിയാർ, ഒരുപാട് മഹത്വങ്ങളുള്ള ആത്മീയ നേതാക്കൾ, കറാഹത്തുകൾ പോലും ചെയ്യാത്ത സൂക്ഷ്മമായി ജീവിച്ച ഒരു ചെറിയ ആരോപണം പോലും ജീവിതത്തിൽ ഉന്നയിക്കപ്പെടാത്ത മഹാന്മാരായ ഒരുപാട് വലിയ വലിയ മഹത്വക്കൾ കരുവാരക്കൊണ്ട് ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ശൈഖുന കാളമ്പാടി ഉസ്താദ്, ശൈഖുന കോയക്കുട്ടി ഉസ്താദ് തുടങ്ങിയ പ്രഗത്ഭരായ അന്നത്തെ ആളുകൾ, 34 മഹാന്മാരായ ആളുകൾ, ഒരാൾക്കെതിരെ പോലും ഒരു കറ പറയാൻ ഒരാൾക്കും സാധ്യമല്ല. പിന്നെ എന്തേ പറഞ്ഞത് ചില ആളുകൾ? ചില ആളുകൾ പറഞ്ഞു ശൈഖുന ശംസുല്ലമക്ക് സുന്നത്ത് ജമാഅത്തിന്റെ വീര്യം കുറഞ്ഞു എന്ന്. ആരാണ് ശംസുല്ലമ? ബഹുമാനപ്പെട്ട കക്കാട് അഹമ്മദ് ജിഫ്രി തങ്ങൾ ഈ നമ്മുടെ ഈ മാവുണ്ടിരിയിലേക്ക് ശംസുല്ലമയെ കൊണ്ടുവന്ന ചരിത്രം പറഞ്ഞില്ലേ? തോണിയിലെ പുഴ കടത്തിയിട്ട് ഇതേപോലെ നടന്നും കഷ്ടപ്പെട്ടും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറ ഭദ്രമായി കാത്തുസൂക്ഷിക്കാൻ കേരളത്തിലുടനീളം ഓടി നടന്ന കേരളത്തിലെ ആലിമീങ്ങൾക്കും കേരളത്തിലെ സാധാരണക്കാർക്കും സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ പഠിപ്പിച്ചു കൊടുത്ത ശൈഖുന ശംസുല്ലമ, ആ ശംസുല്ലമക്ക് സുന്നത്ത് ജമാഅത്തിന് ഇടിവ് പറ്റി എന്ന് പറയാൻ എന്തേ കാരണം? കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയിൽ ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി ഒരു യോഗം നടന്നു. ഇപ്പോൾ നമ്മളത് ഓർക്കണം, കാരണം ഇപ്പോഴും ശരീഅത്ത് സംരക്ഷിക്കാനുള്ള ഒരുപക്ഷെ ശക്തമായ സമര പോരാട്ടങ്ങളുടെ ഒരു തുടക്കത്തിലാണ് ഇപ്പൊ ഇന്ത്യയിലെ മുസ്ലിം സമുദായമുള്ളത്. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു മുത്തലാഖിന്റെ പേരിൽ നരേന്ദ്രമോദി പോലും വേദനിക്കുന്നു. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ കടന്നു കയറുകയല്ല, പക്ഷേ പ്രിയപ്പെട്ട മോഡിജി നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് മുത്തലാഖ് എന്ന്, എന്താണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന്. മുത്തലാഖിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ കഷ്ടത അനുഭവിക്കരുത് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിജി വേദനിക്കേണ്ടതില്ല. ഒരു കാര്യം മോഡിജി ചിന്തിക്കണം, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും കേരളത്തിലെ മന്ത്രിമാരും ഉന്നത രംഗത്തിരിക്കുന്ന എല്ലാ ആളുകളും ഒരു കാര്യം മനസ്സിലാക്കണം,
മുത്തലാഖ് എന്ന നിയമമുള്ളതിന്റെ പേരിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കോ ലോകത്തെ മുസ്ലിങ്ങൾക്കോ കേരളത്തിലെ മുസ്ലിങ്ങൾക്കോ മുസ്ലിം സ്ത്രീകൾക്കോ എന്ത് പ്രയാസമാണുള്ളത്? ഫെമിനിസ്റ്റ് ചിന്താഗതികളുള്ള, ഇസ്ലാമികമായ താല്പര്യമില്ലാത്ത, യുക്തിവാദികളായ, ദീനിൽ വിശ്വാസമില്ലാത്ത, നിസ്കരിക്കാത്ത, പടച്ചവന് വഴിപ്പെടാത്ത കേവലം ചില പെണ്ണുങ്ങൾ ചാനലുകൾക്ക് മുന്നിൽ നാല് വർത്തമാനം പറഞ്ഞാൽ അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ, സ്ത്രീകളുടെ, മുസ്ലിങ്ങളുടെ, ഈ മുസ്ലിം സ്ത്രീകളുടെ, കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ ശബ്ദമായി മാറുന്നില്ല. എന്താണ് മുത്തലാഖ്? മുത്തലാഖ് എന്ന് പറഞ്ഞാൽ, ത്വലാഖ് എന്ന് പറഞ്ഞ നിയമം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. മുത്തലാഖ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, കേവലം ത്വലാഖിന്റെ വഴി ഒന്നല്ല എന്ന്. ഒരു ത്വലാഖിന്റെ വഴിയുണ്ട്, രണ്ട് ത്വലാഖിന്റെ വഴിയുണ്ട്, മൂന്ന് ത്വലാഖിന്റെ വഴിയുമുണ്ട്. വിവാഹമോചനത്തിന് ഫസ്ഖിന്റെ വഴിയുണ്ട്, ഖുൽഇന്റെ വഴിയുണ്ട്. മറ്റു മതങ്ങളിലില്ലാത്ത, മറ്റു മതങ്ങളിൽ വിവാഹമോചനത്തിന്റെ വഴികൾ എന്താ? മറ്റു മതങ്ങളിൽ, മതമില്ലാത്തവരിൽ വിവാഹമോചനത്തിന്റെ വഴികൾ എന്താ? ഇസ്ലാം പറഞ്ഞതുപോലെ പല വഴികളുണ്ടോ? ഇല്ലല്ലോ. മറ്റുള്ള മതക്കാരാണെങ്കിലും അല്ലെങ്കിൽ മതമില്ലാത്തവരാണെങ്കിലും ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കോടതിയുടെ മുന്നിൽ ചെന്ന് കോടതി അനുവാദം കൊടുത്താൽ രണ്ടുപേരും ഒപ്പിട്ടാൽ അവരുടെ വിവാഹമോചനമായി എന്ന് പറഞ്ഞ ഒറ്റയടിക്ക്, ഒറ്റയടിക്ക് തൊലാക്കായി, ഒറ്റയടിക്ക് വിവാഹമോചനമായി. ഇസ്ലാമിൽ അങ്ങനെയല്ല. ഒരു തൊലാക്ക് ചൊല്ലിയാൽ ഭാര്യയെ തിരിച്ചെടുക്കാം, രണ്ട് തലാക്ക് ചൊല്ലിയാൽ ഒരു നിശ്ചിതമായ സമയത്തിനകം ഒന്നും രണ്ടും തൊലാക്കുകൾ ചൊല്ലി പിരിയുകയാണെങ്കിൽ പിന്നെ തൊലാക്ക് ചൊല്ലി രണ്ടുപേരും വേർപിരിഞ്ഞു നിൽക്കുമ്പോ രണ്ടാൾക്കും ഒരു പുനരാലോചന വന്ന് പിന്നെയും ഒന്നിക്കണമെന്നൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ഒന്നിക്കാനുള്ള അവസരത്തോടുകൂടെയാണ് തൊലാക്കിന്റെ വഴി ദീൻ നിശ്ചയിച്ചത്. മറ്റേത് മതവിഭാഗത്തിലാ ഇങ്ങനെയുള്ളത്? വിവാഹമോചനം തീരുമാനിക്കപ്പെട്ടാൽ പിന്നെ അറുത്തു മുറിച്ച് ആ ബന്ധം മുറിച്ചു മാറ്റുന്ന ഒറ്റ രീതിയല്ലാതെ ദീനിൽ അങ്ങനെ രീതികളുണ്ട്. അതിൽ അവസാനത്തെ രീതിയാണ് തിരിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ. അത് ചിലപ്പോൾ അത് ഒറ്റയടിക്ക് മൂന്ന് തലാക്കും ഒന്നിച്ചു ചൊല്ലിയാലും തലാക്ക് സംഭവിക്കും. അങ്ങനെ പാടില്ല എന്ന നിയമമാണ് ചില ആളുകൾ പറയുന്നത്. ആദ്യം എന്താണ് ഇസ്ലാം പറയുന്ന വിവാഹത്തിന്റെ രീതി എന്ന് പഠിക്കണം, വിവാഹമോചനത്തിന്റെ രീതി എന്ന് മനസ്സിലാക്കണം. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നിങ്ങൾ പഠിച്ചോ, അല്ലെങ്കിൽ ഭരണാധികാരികൾ പഠിക്കണം, ജഡ്ജിമാര് പഠിക്കണം, മാധ്യമ പ്രവർത്തകർ പഠിക്കണം, ലോകത്ത് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് ഏത് മതവിഭാഗത്തിലാ? മതപരമായ വേർതിരിച്ച് നിങ്ങൾ കണക്ക് പഠിക്കുമോ? കേരളത്തിലെ കണക്ക് പഠിക്കുമോ? ഇന്ത്യയിലെ കണക്ക് പഠിക്കുമോ? എന്റെ ഭരണാധികാരികൾക്ക് കണക്ക് ലഭിക്കൂലേ? ഈ കൊല്ലത്തെ, കഴിഞ്ഞ കൊല്ലത്തെ, കഴിഞ്ഞ പത്ത് കൊല്ലത്തെ, നൂറ് കൊല്ലത്തെ ഓരോ രാജ്യത്തെ കണക്കുകൾ പഠിക്കുക. ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യയിലെ കണക്ക്, കേരളത്തിലെ കണക്ക്. ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടന്നത് മുസ്ലിം സമുദായത്തിലല്ല, രണ്ടാം സ്ഥാനം പോലും മുസ്ലിം സമുദായത്തിനില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിലും കേരളത്തിലും ലോകത്തെ ഏത് രാജ്യങ്ങളിലും മുഅ്മിനീങ്ങളെ, സാന്ദർഭികമായി ഒരു കാര്യം ഇവിടെ അറിയിക്കുന്നത്, ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ മന്ത്രിച്ച തേൻകുപ്പികൾ നമ്മുടെ സംഘാടകര് വളണ്ടിയർമാര് ഇൻഷാല്ലാ ഈ സദസ്സിൽ ഇപ്പോൾ വിതരണം ചെയ്യുകയാണ്. നമുക്കറിയാം തേൻ തന്നെ വലിയൊരു മരുന്നാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നമ്മുടെ നാട്ടിൽ വന്ന് ഇത് ബഹുമാനപ്പെട്ട മരക്കാർ മൗലവി പറഞ്ഞതുപോലെ നമുക്കൊക്കെ ഏറ്റവും വലിയൊരു അഭിമാനമാണ്. പഴയ തലമുറക്കും പുതിയ തലമുറക്കും ആ ഒരു കണ്ണി ചേർക്കാൻ ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ കടന്നു വന്ന് നമ്മുടെ ഈ മജ്ലിസിന് നേതൃത്വം നൽകുമ്പോ തങ്ങളിൽ നിന്ന് നമുക്കുള്ള ഏറ്റവും നല്ല ഒരു പാരിതോഷികം. ഇൻഷാല്ലാ അതിന് ഒരു പ്രത്യേകമായ വില ഒന്നും പറയുന്നില്ല. വില അത് നമ്മളാണ് നിശ്ചയിക്കേണ്ടത്. ഏതൊരു കാര്യത്തിനും അങ്ങനെയാണല്ലോ. നമ്മുടെ ഇഷ്ടം, ചില ആളുകളൊക്കെ ചില വസ്തുക്കൾ അതൊക്കെ എത്ര കോടികൾ ചെലവഴിച്ചും അത് വാങ്ങാറുണ്ട്. കാരണം അത് അതിന്റെ വിലയല്ല,
ചില ആളുകളുടെ ചില നേതാക്കളുടെ ചില ശേഷിപ്പുകളൊക്കെ കോടികൾ കൊടുത്താണെങ്കിലും വാങ്ങാൻ തയ്യാറാകുന്ന ആളുകൾ, അത് അവരോടുള്ള മഹബത്തും ബഹുമാനവും ആദരവുമാണ്. തങ്ങളോടുള്ള ബഹുമാനവും പരിശുദ്ധമായ ഖുർആൻ ശിഫയുള്ള മരുന്ന് എന്ന് വിശേഷിപ്പിച്ച ഈ വിശുദ്ധമായ ഔഷധം നമ്മുടെ മക്കൾക്ക്, നമ്മുടെ രോഗികൾക്ക്, സ്ത്രീകൾക്ക്, ഗർഭിണികൾക്ക് ഒക്കെ ഓരോരുത്തർക്ക് പല ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ രാവിലെ വെറും വയറ്റിൽ തേന് കൊടുക്കുന്നത് ബുദ്ധി വർധനവിനും ബുദ്ധി വികാസത്തിനൊക്കെ വലിയ മരുന്നായി മഹാന്മാര് പഠിപ്പിച്ചതാണ്. ഇൽമ്, അതേപോലെ സ്കൂളിലുള്ള പഠനം, പഠന പുരോഗതി, ബുദ്ധി വികാസം, നല്ല മക്കളാവുക, അനുസരണമുള്ള മക്കളാവുക. നമ്മുടെ മക്കൾ പേരെ കുട്ടികളൊക്കെ ഉദ്ദേശിച്ച്, രോഗികളായ ആളുകൾക്ക് രോഗശമനത്തിന് ഉദ്ദേശിച്ച്, മക്കളില്ലാത്തവർ അതിനുദ്ദേശിച്ച്, ഗർഭിണികളെ സുഖപ്രസവം ഉദ്ദേശിച്ച്, വിവാഹപ്രായമത്തിൽ ഇണകൾ ഉണ്ടാവാൻ ഏതോ ഒരു നല്ല ലക്ഷ്യത്തോടുകൂടെ ഇൻഷാ അള്ളാ അത് കൊണ്ടുപോകുക. വില അത് നിങ്ങള് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ഒരു സംഖ്യ കൊടുക്കുക. അത് 500 or 1000 ഒക്കെ കൊടുക്കുന്നതിലുള്ള ഒരു കൊടുത്തോളൂ. വില നിങ്ങൾ പറയുക അല്ലേ. ഒരു 100-നേക്കാൾ താഴെ ആക്കിയ പിന്നെ നമുക്കതിന് വില ഇല്ലാന്നർത്ഥം. 100-ൽ താഴെ അതിന്റെ വിലയാവുള്ളൂ, ഈ കുപ്പിടിയും അതിന്റെ തേരിന്റെ വിലയാവുള്ളൂ. അപ്പൊ അതിനേക്കാൾ ചെറുതാക്കിയാൽ പിന്നെ നമുക്ക് തന്നെ അതിന് ഒരു വില ഇല്ലാന്ന് മനസ്സിലാവും. നമ്മളാണ് അത് 1000 rupees കൊടുത്ത് വാങ്ങിയ നമ്മുടെ നിയത്ത് അനുസരിച്ചാണ് പടച്ചറബ്ബ് പ്രതി. ഇത് പിരിവിന് വേണ്ടിയുള്ള ഒരു വർത്താനം ഒന്നുമല്ല. പിരിവിനാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തേൻ തരണല്ലോ, പിരിക്കാനും വേറെ വഴിയൊക്കെ നമുക്കറിയാം. പിരിവിന് വേണ്ടി സദസ്സിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ട ഒരു ഏർപ്പാടല്ല, അതിന് വേറെ വഴി, അതൊക്കെ നമുക്കും അറിയാലോ. അപ്പൊ ഇതൊരു പിരിവിന് വേണ്ടിയല്ല, ഇത് ഇൻഷാല്ലാ നല്ല നിയത്തോടുകൂടെ വളരെ ശ്രേഷ്ഠമായ ഒരു സദസ്സാണ്. മഹാന്മാരായ സാദാത്തുക്കളുടെയും മൗലിയാക്കളുടെയും മഷായഖന്മാരുടെയും ഒക്കെ മദഹ് പറയുന്ന ഒരു സദസ്സാണ്. നല്ല നിയത്തോടുകൂടെ കൊണ്ടുപോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇൻഷാല്ലാ കുട്ടികൾ കൊണ്ടുവരും, നിങ്ങളൊരു സംഖ്യ, നല്ല സംഖ്യ കൊടുത്ത് അത് വാങ്ങുക. ഇനി വലിയ സംഖ്യ ഇല്ലാത്ത ഒരു സാധനം കൊണ്ടുപോകുക, അത് പിന്നെ കൊടുത്താലും മതി. അങ്ങനെ ചെയ്യുക. ഒരു 100 rupees കുറയാത്തൊരു സംഖ്യ കൊടുക്കുക, അങ്ങനെ ആവുക അല്ലേ. ഇൻഷാല്ലാ കുറഞ്ഞ കുപ്പികളെ ഉള്ളൂ. സഹോദരിമാരൊക്കെ ആവശ്യക്കാരത് വാങ്ങുക, അഥവാ പൈസ കൊണ്ടുവരാത്തിനുള്ള പേര് പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പൊ തന്നെ കൊടുത്താൽ അത് ഖൈറായി അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. പടച്ച റബ്ബ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അത് അള്ളാഹു ശിഫയുള്ള നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഉപകാരം കിട്ടുന്ന ഒരു പുണ്യമായ ഒരു സമ്മാനവും ഒരു മരുന്നുമായി ഒരു ഹദിയയായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പറഞ്ഞു വന്നത്, അപ്പോ ഈ രാജ്യത്തും കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും എവിടെയും പഠനം നടത്തിയാൽ മുസ്ലിം സമുദായത്തിലല്ല ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ വലിയ വലിയ അറിയപ്പെട്ട എത്രയാളുകൾ വിവാഹമോചനത്തിന് വേണ്ടി കോടതികളിൽ കയറിയിറങ്ങി വിവാഹമോചനം നടന്നു. പല രംഗത്ത്, സിനിമാ രംഗത്തുള്ള എത്രയോ അറിയപ്പെട്ട ആളുകൾ, സാഹിത്യ രംഗത്ത് അറിയപ്പെട്ട ആളുകൾ, സാമൂഹ്യ രംഗത്ത് അറിയപ്പെട്ട ആളുകൾ, എത്രയോ ആളുകൾ അവരുടെ ഒക്കെ വിവാഹമോചനത്തിന്റെ കഥകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ എന്താണ് അതിന്റെ ഒക്കെ കാരണം? വിവാഹമോചനത്തിന്റെ, ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ ഒരു സഹോദരൻ, കേരളത്തിലെ അറിയപ്പെട്ട ഒരു മനഃശാസ്ത്രകാരൻ, വളരെ പ്രായവും പക്വതയുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടർ ജേക്കബ് ജോർജ് എന്ന് പറയുന്ന ഒരു പ്രായമുള്ള മനഃശാസ്ത്രകാരൻ, അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കൊച്ചു കേരളത്തിൽ വിവാഹമോചനം ഏറ്റവും കൂടുതൽ നടക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, അദ്ദേഹത്തിന്റെ മനഃശാസ്ത്രകാരൻ മുസ്ലിം അല്ല അദ്ദേഹം പറഞ്ഞ അഭിപ്രായം, വിവാഹമോചനം വർദ്ധിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഇന്ന് സ്ത്രീകൾ സ്വതന്ത്രരായി എന്നതുകൊണ്ടാണ്. പഴയകാലത്ത് ഭാര്യമാർ ഭർത്താക്കന്മാരെ ബഹുമാനിച്ചും ആദരിച്ചും അനുസരിച്ചും അങ്ങനെ കഴിഞ്ഞുകൂടുകയായിരുന്നു. ഇന്ന് സ്ത്രീകൾക്ക് രണ്ട് വഴി, ഒന്ന് സ്വയം സാമ്പത്തികമായ വഴി സ്ത്രീകൾക്കുണ്ടായി. തൊഴിലും വരുമാന മാർഗവുമുള്ള സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത്. വിദ്യാഭ്യാസമുള്ള, സ്വയം തൊഴിലുള്ള, സ്വന്തമായി വരുമാനമുള്ള, സ്വയം സ്വാതന്ത്ര്യം അഭിനയിക്കുന്ന, സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന, പുതിയ ചിന്തകളിലേക്ക്, ഫെമിനിസ്റ്റ് ചിന്തകളിലേക്ക്, യൂറോപ്യൻ ചിന്തകളിലേക്ക് ഒക്കെ എത്തുന്ന സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും തമ്മിലുള്ള ബന്ധങ്ങൾ തകർന്നുകൊണ്ടാണ് വിവാഹമോചനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാ. നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിം സമുദായത്തിൽ വിവാഹമോചനം വളരെ കുറവാ. പിന്നെ ഒരു നിയമം, നിയമം വേണ്ടേ? വിവാഹമോചനം എന്നത് നിരോധിക്കണമെന്ന് ആരെങ്കിലും പറയോ?
ഏതെങ്കിലും ഒരു പീനൽ കോഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് വിവാഹ മോചനം തന്നെ നിരോധിക്കണമെന്ന് ആരെങ്കിലും പറയോ? ഇല്ലല്ലോ. അങ്ങനെ പറയുന്നവൻ ഏറ്റവും അല്പനാണ്. കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിച്ച് പോകാതിരുന്നാൽ നിക്കാഹ് ചെയ്യുമ്പോ നമ്മളൊക്കെ ആദ്യം പറയുന്ന ഒരു വാക്കുണ്ട്, ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബി മിൻ ഇംസാകിം ബിമാഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇസ്ലാമിലെ വിവാഹത്തിന് ചില ആളുകൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. കാരണം എന്ത്? അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുങ്ങിയ സെക്കൻഡുകളെ കൊണ്ട് മിനിറ്റുകളെ കൊണ്ട് രണ്ട് വാക്ക് പറയല കബിൽത്തു മിങ്ക കഴിഞ്ഞ പരിപാടി. എന്ത് വിവാഹം, എന്ത് നിക്കാഹ് എന്ന് ചോദിക്കുന്നവർ വാക്കിന് വിലയുണ്ട്, വാക്കിന് വിലയുണ്ട്. ഇത് കേവലം ഒരാണും പെണ്ണും തമ്മിലുള്ള ഉടമ്പടിയല്ല. തേൻകുപ്പി അതോടൊപ്പം തന്നെ നമ്മുടെ വളണ്ടിയർമാര് ഒരു കവറ് ഈ സദസ്സിൽ വിതരണം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന പറപ്പൂർ ഉസ്താദ് നാളെ നമ്മുടെ ഈ സദസ്സിൽ വരും ഇൻഷാ അല്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട ശൈഖുനക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം, ആ മഹത്തുക്കളായ ആളുകളൊക്കെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഇവിടെ വന്നതുപോലെ ബഹുമാനപ്പെട്ട ശൈഖുന വാപ്പട്ടി ഉസ്താദ് നാളെ വരാനിരിക്കുന്നു. ഓരോ ദിവസങ്ങളിലും അവരൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത് ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. മഹാന്മാരായ ഉലമാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാർ, അവരുടെ വഴിയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ വഴി. ആ മഹാ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന മഹത്തുക്കളായ മഹാന്മാരായ ഉലമാക്കൾ, സ്വാലിഹീങ്ങൾ, സാദാത്തുക്കൾ, മഹാന്മാർ, നിഷ്കളങ്കരായ ആ മഹത്തുക്കൾ, കഴിഞ്ഞുപോയ മഹാന്മാർ, അവരുടെ വഴിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുലമയുടെ വഴി. ബഹുമാനപ്പെട്ട ശൈഖുന വാപ്പുട്ടി ഉസ്താദ് നമ്മുടെ ഈ വേദിയിലേക്ക് വരാൻ നമ്മുടെ നാടിന് ഏറ്റവും വലിയൊരു അഭിമാനമാണ്. നമ്മുടെ ഈ വേദിയിലേക്ക് ശൈഖുന ഇൻഷാ അല്ലാഹ് നാളെ കടന്നു വരുമ്പോ ബഹുമാനപ്പെട്ടവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ, അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് നമ്മുടെ കാര്യങ്ങൾ റബ്ബിനോട് പറയാൻ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കുമുള്ള ഒരു അവസരമായി എല്ലാ വേദികളിലും ചെയ്യുന്നത് പോലെ ഒരു കവറ് വിതരണം ചെയ്യുമ്പോ അത് വാങ്ങിക്കൊണ്ടുപോയി ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയിലേക്ക് ഒരു കാര്യമായ സദഖയും അതോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് എഴുതി, അത് എല്ലാം ഇവിടെ വായിക്കാൻ വേണ്ടിയല്ല, പക്ഷേ നമ്മളൊരു കവറിൽ എഴുതിയിടുമ്പോ അത് പടച്ച റബ്ബിന്റെ മുന്നിൽ അൽഹംദുലില്ലാഹ് ഈ സദസ്സില് വളരെ രേഖാമൂലം നമ്മൾ ഏൽപ്പിച്ച് ദുആയിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ്. ഓരോന്നും പേരും ആവശ്യം ഇവിടെ വായിക്കാൻ വേണ്ടിയ ഉദ്ദേശത്തിലല്ല. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അത് എഴുതി ഒരു കാര്യമായ ഒരു സംഖ്യയും നിക്ഷേപിച്ച് നാളെ വരുമ്പോ കൊണ്ടുവന്ന് ഈ ദുആ മജ്‌ലിസിൽ പങ്കെടുക്കണം. നാളെ ഇൻഷാ അല്ലാഹ് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയായി മാറും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ കവർ വാങ്ങിപ്പോകണം. അവിടെ ഭാര്യ വാങ്ങുമെന്ന് ഭർത്താവ് ചിന്തിക്കരുത്, ഭർത്താവ് വാങ്ങുമെന്ന് ഭാര്യ ചിന്തിക്കരുത്. രണ്ടാളും വാങ്ങാതെ പിന്നെ അവസാനം അല്ലേ, അങ്ങനെ ആവരുത്. ഓള് വാങ്ങിയിട്ടുണ്ടാവുന്നു നമ്മളൊന്നും കരുതി, നമ്മൾ വാങ്ങിയിട്ടുണ്ടാവുന്നു ഓളും കരുതുന്നുണ്ട്, രണ്ടാളും വാങ്ങാതെ അങ്ങനെ ആവരുത്. എല്ലാവരും വാങ്ങിക്കോളി, ഭാര്യയുടെ വക വേറെയും ഭർത്താവിന്റെ വക വേറെ, കുട്ടികളുടെ വക വേറെ ഉണ്ടായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ശ്രേഷ്ഠമായ സദസ്സില് മഹാന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക, ധാരാളം ആളുകൾ ഒരുമിച്ചുകൂടി ദുആക്കുത്തരം കിട്ടുന്ന സദസ്സുകൾ ഉപയോഗപ്പെടുത്തുക, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ഇതൊരു ബലമുള്ള വാക്കാണ് നിക്കാഹിന്റെ വാക്ക് തന്നെ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബി ബിസ്മി ജൊല്ലി ഹംദ ജൊല്ലി പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരം വലിയ ഒരു ഉത്തരവാദിത്വത്തോടുകൂടെ ആണും പെണ്ണും തമ്മിലുള്ള ഉടമ്പടിയല്ല. ഭാര്യയുടെ രക്ഷിതാവ് അത് ഉപ്പയോ അല്ലെങ്കിൽ ആരാണോ രക്ഷിതാവ് വലിയ, ആ വലിയും വരനും തമ്മിലുള്ള ശക്തമായ ഒരു ഉടമ്പടി. ആ ഉടമ്പടിയിൽ പറയുന്ന വാക്ക് മിൻ ഇംസാകിം ബിമാഅറൂഫ് വളരെ മനോഹരമായി മുത്തുനബിയുടെ സുന്നത്ത് അനുസരിച്ച് ദീനിന്റെ നിയമങ്ങൾ പാലിച്ച് ഭാര്യാ ഭർത്താക്കന്മാരുള്ള കടപ്പാടുകൾ സൂക്ഷിച്ച് നല്ല നന്മയോടെ മാഅറൂഫോടെ ഖിയാമത്ത് നാള് വരെ, മാത്രമല്ല നാളെ പരലോകം സുഖലോക സ്വർഗത്തിൽ അനന്തമായി നീണ്ടു നിൽക്കുന്ന ബന്ധം. ഇസ്ലാം പറയുന്ന ഭാര്യാ ഭർത്തൃ ബന്ധത്തിന് ഒരിക്കലും അവസാനമില്ല.
അത് മരണത്തോടെ അവസാനിക്കുന്നതല്ല, അത് ഖിയാമത്ത് നാളോടെ അവസാനിക്കുന്നതല്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അത് നാളെ സ്വർഗത്തിൽ വരെ നീണ്ടു നിൽക്കേണ്ടതാണ്. കാരണം വിവാഹം എന്നത് തന്നെ സ്വർഗീയമാണ്. ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ നിക്കാഹ്, ആദ്യത്തെ വിവാഹം നടന്നത് സ്വർഗത്തിലാ. സയ്യിദുന ആദൻ നബി അലൈഹിസ്സലാം, മഹദിയായ നമ്മുടെ വല്യമ്മ, പ്രിയപ്പെട്ട ഹവ്വാ ബീവി, സ്വർഗത്തിലെ ആദ്യത്തെ വിവാഹം നിക്കാഹ് നടന്നത്. ബഹുമാനികളെ, ഇൻഷാല്ലാ തങ്ങളുപ്പാപ്പ നമ്മുടെ ഈ സദസ്സിൽ നിന്ന് യാത്രയാവുകയാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം. ഇൻഷാല്ലാ നാളെയും ബഹുമാനപ്പെട്ടവർ ഇവിടെ ഉണ്ടാകും. ആരും പ്രയാസപ്പെടുത്തരുത്. ഇൻഷാല്ലാ വളരെ റാഹത്തായി തങ്ങളവറകൾക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോ പറഞ്ഞത് സുഖലോക സ്വർഗത്തിലാണ് ആദ്യത്തെ നിക്കാഹ്, ആദ്യത്തെ വിവാഹം നടന്നത്. ഇനി നാളെ പരലോകത്ത് നടക്കുന്ന ഒരു മനോഹരമായ നിക്കാഹുണ്ട്. മഹാന്മാരായ മുൻഗാമികൾ, ഉലമാ, അവരൊക്കെ പരലോക കാര്യങ്ങൾ, പരലോകത്തെ ആവശ്യങ്ങള് രാജാതിരാജനായ റബ്ബിനോട് ദുആ ചെയ്യുമ്പോ ചോദിച്ചിരുന്നത്, ചോദിക്കാൻ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, രാജാതിരാജനായ റബ്ബിന്റെ റഹ്മത്തും ഫളുമായ സുഖലോക സ്വർഗം ലഭിക്കുക. അള്ളാന്റെ കാരുണ്യം കൊണ്ട്, രാജാതിരാജനായ റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട്, അള്ളാന്റെ ഔദാര്യം കൊണ്ട്, പടച്ച റബ്ബിന്റെ ഫള് കൊണ്ട് സുഖലോക സ്വർഗം ലഭിക്കുക. സ്വർഗം അള്ളാഹുവിന്റെ ഫളാണ്, പടച്ച റബ്ബിന്റെ കാരുണ്യമാണ്, അള്ളാന്റെ ഓശാരമാണ്. അള്ളാന്റെ ഫളു കൊണ്ട്, റഹ്മത്ത് കൊണ്ട് സുഖലോക സ്വർഗം ലഭിക്കുക. മറ്റൊരു കാര്യം, മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും സുപ്രധാനമായ, രാജാതിരാജനായ റബ്ബിന്റെ ലിഖാ, അള്ളാഹുവിനെ കാണുക, പരലോകത്ത് രാജാതിരാജനായ റബ്ബിനെ കാണുക, അള്ളാഹുവിന്റെ ലിഖാ. മഹാന്മാര് പഠിപ്പിച്ച മറ്റൊരു കാര്യം എന്താണെന്നറിയോ? അല്ലാഹുവേ, നാളെ സുഖലോക സ്വർഗത്തില് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തൃക്കല്യാണം നടക്കാനുണ്ട്. സുഖലോക സ്വർഗത്തിലെ ഏറ്റവും വലിയ ആഘോഷം, സുഖലോക സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദത്തിന്റെ, ആഹ്ലാദത്തിന്റെ പരിശുദ്ധമായ ഒരു സുദിനമുണ്ട്, ഒരു ആഘോഷമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, മുത്തുനബിയുടെ തൃക്കല്യാണമാണ്. അല്ലാണ്ട് റസൂല് വരനായി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മണവാളനായി, നാളെ സ്വർഗക്കാരായ ആളുകളൊക്കെ സ്വർഗത്തിൽ കയറിയതിന് ശേഷം എല്ലാ സ്വർഗക്കാരുടെയും, എല്ലാ മഹാന്മാരായ മലായിക്കത്തിന്റെയും മുഅ്മിനീങ്ങളുടെയും ഏറ്റവും വലിയ ആഘോഷവും സന്തോഷവുമായി സ്വർഗത്തിൽ നടക്കാനിരിക്കുന്ന തൃക്കല്യാണവും. അപ്പോൾ ആദ്യത്തേതും അവസാനത്തേതുമായ എല്ലാ നിക്കാഹുകളും, ആദ്യത്തെ നിക്കാഹും അവസാനത്തെ നിക്കാഹും, അത് സുഖലോക സ്വർഗത്തില വിവാഹം എന്നത് തന്നെ സ്വർഗീയമാണ്. വിവാഹത്തെ, ഭാര്യാഭർത്തൃ ബന്ധത്തെ അത് അറുത്തു മുറിക്കാൻ കഴിയാത്ത ഏറ്റവും ശക്തമായ ഒരു ബന്ധമായിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. വിവാഹത്തെ ഏറ്റവും വലിയ ഒരു ബഹുമാനത്തിന്റെ വഴിയായിട്ടാണ് മഹാന്മാരൊക്കെ പഠിപ്പിച്ചത്. ചിന്തിക്കണം. ബഹുമാനപ്പെട്ട മഹാനായ ബിഷ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു, സൂഫിയാക്കളിൽ, ഔലിയാക്കളിൽ അറിയപ്പെട്ട മഹാനാണ്, സാഹിദീങ്ങളിൽ അറിയപ്പെട്ട മഹാനാണ്, വലിയ ആലിമാണ്, വലിയ സൂഫിയാണ്. ബഹുമാനപ്പെട്ട ബിഷ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഒരു കല്യാണം കഴിച്ചിരുന്നില്ല. ബഹുമാനപ്പെട്ട ഒരു വഫാത്തായി. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അവരൊക്കെ വഫാത്തായി പോയാൽ അവരുടെ പരലോകത്തെ അവസ്ഥകൾ, സ്വർഗത്തിലെ അവരുടെ അവസ്ഥകൾ, അവരുമായി സംസാരിക്കാനൊക്കെയുള്ള അവസ്ഥകൾ, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആല ശിഷ്യന്മാർക്ക്, മുരീദുമാർക്ക്, പിൽക്കാലക്കാർക്ക് പിന്നെ കൊടുക്കാറുണ്ട്. ബിഷ്റുൽ ഹാഫി തങ്ങളുടെ മുരീദുമാര് സ്വപ്നം കണ്ടു. ബിഷ്റുൽ ഹാഫി തങ്ങള് മരിച്ചു പോയതിനു ശേഷം
ചോദിച്ചു, മഹാനായ തങ്ങളെ എന്താണ് അങ്ങയുടെ അവസ്ഥ? അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഞാൻ വലിയ ദറജയിലാണ്, ഞാന് അമ്പിയാക്കളുടെ ദറജകൾ നോക്കിക്കണ്ടു. അമ്പിയാക്കളുടെ ദറജയിലേക്ക് എത്തി എന്നല്ല, ഞാൻ അമ്പിയാക്കളുടെ മഹാന്മാരായ മുറുസലീങ്ങളുടെ ദറജകളൊക്കെ നോക്കിക്കാണുമാറ് പടച്ചറബ് വലിയ ദറജ എനിക്ക് സുഖലോക സ്വർഗത്തിൽ തന്നിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട അബുന്നസ്റു തമ്മാർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ നാട്ടുകാരൻ കാലക്കാരൻ, അവർക്കൊക്കെ അറിയുന്ന ബഹുമാനപ്പെട്ടവർ, അവരും മരണപ്പെട്ടു പോയി. അബുന്നസ്റു തമ്മാർ റളിയല്ലാഹു അൻഹു ബിശ്രുലാഫി തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട അബുന്നസ്റു തമ്മാറിന്റെ ദറജയിലേക്ക് എനിക്കെത്താൻ കഴിഞ്ഞില്ല, എന്നെക്കാൾ 70 ദറജ ഉയരത്തിലാണ് മഹാനവറുകൾ, എന്നെക്കാൾ 70 ദറജ ഉയരത്തിലാണ് മഹാനവറുകൾ, അവരുടെ 70 ദറജ താഴെയാണ് ഞാന്. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, മഹാനവറുകളെ അതെന്തേ കാരണം? നിങ്ങളെക്കാൾ 70 ദറജ ബഹുമാനപ്പെട്ട അബുന്നസ്റു തങ്ങൾ ഉയരാൻ എന്തേ കാരണം? അപ്പോൾ പറഞ്ഞു, ബഹുമാനപ്പെട്ടവര് ഭാര്യ മക്കൾ തന്റെ ആശ്രിതരായ ആളുകളുടെ മേൽ ക്ഷമിച്ച കാരണത്താൽ. കുടുംബജീവിതം നയിച്ചവരായിരുന്നു അബുന്നസ്റു തമ്മാർ റളിയല്ലാഹു അൻഹു. ബിശ്റുൽ നാഫി തങ്ങൾ കുടുംബജീവിതം നയിച്ചവരല്ല, കല്യാണം കഴിച്ചിട്ടില്ല, ഭാര്യ ഭർത്തൃബന്ധം ഭാര്യ സന്താനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അബുന്നസ്റു തമ്മാർ മുതഅഹിലാണ്, ഭാര്യ ഭർത്തൃ ഭാര്യ ഭാര്യയോടൊപ്പം ജീവിച്ച മഹാനാ മക്കളുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ പരിപാലിക്കാനും ഭാര്യയെ സ്നേഹിക്കാനും ഭാര്യയോട് കടപ്പാട് നിറവേറ്റാനും നല്ല കുടുംബജീവിതം നയിക്കാനും അതിനു മുന്നിൽ നിന്ന് ആ ഒറ്റ കാരണത്താൽ, കുടുംബജീവിതം നയിച്ച ഒരു നല്ല ഭർത്താവായി എന്ന കാരണത്താൽ എന്നെക്കാൾ 70 ദറജ അള്ളാഹു അദ്ദേഹത്തിന് ഉയർത്തിക്കൊടുത്തു എന്ന് ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട മുത്തനബിയുടെ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ ഭാര്യ മരിച്ചു, എന്നോട് വിദഗ്ധരായ ആളുകളെ പറഞ്ഞു നിങ്ങൾ 10 ദിവസം കൂടെ ജീവിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടല്ലോ, വിദഗ്ധരായ ഡോക്ടർമാരൊക്കെ പറഞ്ഞാൽ മരിക്കുമെന്നല്ല, പക്ഷെ എന്നാലും പൊതുവെ അങ്ങനെ ആരോഗ്യപരമായ വിവരങ്ങളുള്ള ആളുകൾ പറഞ്ഞാൽ ഏറെക്കുറെയൊക്കെ അങ്ങനെ ശരിയാവാറുമുണ്ട്. 10 ദിവസമേ നിങ്ങൾ ജീവിക്കൂ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഭാര്യയില്ലാത്ത അവസ്ഥയിൽ എന്റെ ഭാര്യ മരിച്ചുപോയി, ഞാനും വയസ്സനായി, ഇനി ആകെ 10 ദിവസമേ ഇബ്നു മസ്ഊദ് നിങ്ങൾ ജീവിക്കൂ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ കല്യാണം കഴിക്കുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. കാരണം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഭാര്യ ഉള്ള ഭർത്താവായി മരിക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ഭാര്യയില്ലാത്ത നിലയിൽ ഒരാൾ മരിച്ചു പോകുന്നതിനേക്കാൾ, ഭാര്യയില്ലാത്ത നിലയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഒരു ഭർത്താവായി മരിച്ചു പോകലാണ്. ഭാര്യ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഭർത്താവായി മരിച്ചു പോകലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ആ കൂലി കിട്ടാൻ വേണ്ടി ഞാൻ കല്യാണം കഴിക്കുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം, മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക നിയമങ്ങളും ഖുർആനും ഹദീസും ചരിത്രവും മഹാന്മാരും പഠിപ്പിച്ചത് എന്താ? ഭാര്യ എന്ന് പറയുന്ന ബന്ധം നിലനിൽക്കേണ്ടത് അത് സ്വർഗത്തിലേക്ക് വരെയാണ്, മരിച്ചാലും അവസാനിക്കരുത്. ഭാര്യ ഭർത്തൃ ബന്ധം വയസ്സായാലും രോഗം വന്നാലും ആ സ്നേഹവും ബന്ധവും മുറിഞ്ഞു പോകരുത്. ആ ഭാര്യ ഭർത്തൃ ബന്ധത്തെ സ്നേഹത്തിലും റഹ്മത്തിലും മവദ്ദത്തിലും ഇത്രയേറെ ഇൽഫത്തിലും വരിഞ്ഞു മുറുക്കിയ അതിശക്തമായ ബന്ധമായി പഠിപ്പിച്ച ഒരു മതം ഇസ്ലാമല്ലാതെ, ഒരു പ്രത്യയ ശാസ്ത്രം ഇസ്ലാമല്ലാതെ, ഒരു ചിന്ത ഇസ്ലാമല്ലാതെ ലോകത്തൊരാൾക്കും വരച്ചു കാണിക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ താരതമ്യേന മുസ്ലിം സമുദായത്തിൽ മറ്റുള്ളവരെക്കാൾ വിവാഹ മോചനവും കുറവാണ്. പിന്നെ അനിവാര്യമായ ഘട്ടത്തിൽ ഒത്തുപോകൂലെങ്കിൽ ഔ തസ്രീഹിൻ ബിഹ്സാൻ, നല്ല നിലക്ക് വേർപിരിഞ്ഞു പോവുക. അത് ദീനിന്റെ നിയമ, ഒത്തുപോകൂലേ. അതിനു വേണ്ടി നിയമങ്ങൾ, തലാഖിന്റെ നിയമങ്ങൾ, ഫസ്ഖിന്റെ നിയമങ്ങൾ, ഹുലിന്റെ നിയമങ്ങൾ, വിവാഹബന്ധം വേർപിരിയാനുള്ള നിയമങ്ങൾ പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചു. അതിൽപ്പെട്ട ഒരു നിയമമാണ് മുത്തലാഖിന്റെ നിയമം.
ആ നിയമത്തിനോട് ആർക്കെങ്കിലും വിയോജിപ്പുണ്ട് എന്നതിന്റെ പേരിൽ അല്ലാഹുവിന്റെ നിയമം ശരീഅത്തിന്റെ നിയമം അത് മാറ്റണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് ഭൂരിപക്ഷം കൂടി തീരുമാനിച്ചിട്ടും കാര്യമില്ല. ഗവൺമെന്റ് എന്താ ചെയ്തത്? എന്തുകൊണ്ടാണ് സമസ്ത സമരത്തിനിറങ്ങി പുറപ്പെടുന്നത്? ഇൻഷാ അല്ലാ സമരമുഖത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈ വരുന്ന നവംബർ 4 മലപ്പുറത്ത് വെച്ച് അതിശക്തമായ പ്രതിഷേധ റാലി നടക്കാൻ പോവുകയാ. ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി സമസ്തയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് വെച്ച് ഈ നവംബർ 4 അതിശക്തമായ പ്രതിഷേധ റാലി. അത് മലപ്പുറത്തുകാരുടെ റാലിയല്ല, അത് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വത്തിലുള്ള റാലിയാണ്. ഇൻഷാല്ലാ നമ്മളൊക്കെ അതിൽ പങ്കെടുക്കണം. ഈ പ്രദേശത്തെ SKSSF SYS ഒക്കെ ചുണക്കുട്ടികൾ പ്രവർത്തകർ ആവേശത്തോടുകൂടെ അള്ളാന്റെ ദീനിന്റെ സംരക്ഷണത്തിന് ശരീഅത്തിന്റെ സംരക്ഷണത്തിന് ഷൈഖുന ശംസുൽ ഉലമ 1985 ശേഷം നടത്തിയ ആ ശക്തമായ സമര പോരാട്ടത്തിന്റെ പാരമ്പര്യത്തില് ഇന്ന് രാജാതിരാജനായ റബ്ബ് ഈ ദീനിന് ശരീഅത്തിന് സംരക്ഷിക്കാൻ നമ്മയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ പ്രതിഷേധം, മുസ്ലിം സമുദായത്തിന്റെ പ്രതിഷേധം അധികാരികളെ അറിയിക്കാൻ ആ പ്രതിഷേധത്തിന്റെ ശബ്ദം അത് കേന്ദ്ര ഗവൺമെന്റിനെത്തണം, കോടതികളിലെത്തണം, എവിടെയും എത്തണം. അതിശക്തമായ വലിയ പ്രതിഷേധ റാലിയായി പടച്ച റബ്ബിൽ നിന്ന്, രാജാതിരാജനായ റബ്ബിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന, ഇത് കേവലം ആളെ കൂട്ടാനുള്ള ഒരു പരിപാടിയല്ല, ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന റാലിയായി മലപ്പുറത്ത് നടക്കും. നമ്മുടെ ഒരു ബാധ്യത അതിൽ നിറവേറ്റണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ. അപ്പോൾ ഇതെന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാതെ ഈ ശരീഅത്തിനും ശറഇന്റെ നിയമങ്ങൾക്കും എതിരെ ആരും ഉറഞ്ഞു തുള്ളരുത്. ഓരോ മതത്തിന്റെ നിയമങ്ങളെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകാം. സ്ത്രീകൾക്ക് അനുകൂലം എന്ന് തോന്നുന്ന നിയമങ്ങൾ ഉണ്ടാകും, പ്രതികൂലം എന്ന് തോന്നുന്ന നിയമങ്ങൾ ഉണ്ടാകും. ശബരിമലയിലേക്ക് ഒരു നിശ്ചിത പ്രായമുള്ള സ്ത്രീകൾക്ക് പോകാൻ പാടില്ല എന്നല്ലേ ഹിന്ദു മതവിശ്വാസികളുടെ വിശ്വാസം? അങ്ങനെയല്ലേ? ചെറിയ കുട്ടികൾക്ക് പോകാം, പിന്നെ ഒരു പ്രായം കവിഞ്ഞാൽ അവർക്കും പോകാം. അതിനിടയിലുള്ള ചെറുപ്പക്കാരികൾക്ക് പോകാൻ പാടില്ല എന്നല്ലേ അവിടുത്തെ നിയമം? പല ക്ഷേത്രങ്ങളിലേക്കും സ്ത്രീകൾക്ക് കയറി ചെല്ലാൻ പാടില്ല എന്നല്ലേ നിയമം? സ്ത്രീകൾ വാദിക്കോയാണ് ഞങ്ങൾക്കും കയറണം എന്ന് പറഞ്ഞാൽ അത് ആ മതത്തിന്റെ ആ വിശ്വാസക്കാരുടെ അവകാശമാണ്. നമ്മളും അങ്ങനെ തന്നെ. സുന്നത്ത് ജമാഅത്തിന്റെ ആളുടെ വിശ്വാസം എന്താ? സ്ത്രീകൾ പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന. നമ്മുടെ മാവുണ്ടിരെ പള്ളിയിലേക്ക് സ്ത്രീകൾ വരണം, ജുമുഅക്കും ജമാഅത്തിനും ഞങ്ങൾക്കും നിസ്കരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് സമരം ചെയ്യാൻ ഈ നാട്ടിലെ മുസ്ലിം സ്ത്രീകൾക്ക് പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലേക്ക്? നമ്മളതിന് അംഗീകരിക്കുകയില്ല. സ്ത്രീകൾക്കും നിസ്കരിക്കണം, ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞു വന്നാൽ, അല്ലെങ്കിൽ ആണിനും പെണ്ണിനും ഓരോ മതത്തിലും വ്യത്യസ്തമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകും, വേഷവിധാനത്തിലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ലോകത്തുള്ള എല്ലാ മുസ്ലിം സ്ത്രീകളും ഞങ്ങൾ ഔറത്ത് മറക്കൂല എന്ന് തീരുമാനിച്ചാൽ പെണ്ണിന്റെ ഔറത്തിന്റെ നിയമം മാറുമോ? ഇനി മുസ്ലിങ്ങളൊക്കെ തീരുമാനിച്ചു 5 വഖത്ത് നിസ്കരിക്കാൻ വയ്യ, പ്രത്യേകിച്ച് സുബൈക്ക് എഴുന്നേൽക്കാൻ ആർക്കും വയ്യ? ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ ഭൂരിപക്ഷം തീരുമാനിച്ചു ഞങ്ങൾക്ക് സുബൈ നിസ്കരിക്കാൻ വയ്യ, അതുകൊണ്ട് സുബൈ ക്യാൻസൽ ആക്കണം. ക്യാൻസൽ ആവോ? നോമ്പ് തോൽക്കാൻ വയ്യ, നോമ്പ് ക്യാൻസൽ ആവോ? അല്ലാന്റെ നിയമം, അത് ശരീഅത്തിന്റെ നിയമം, അത് ആര് ക്യാൻസൽ ആക്കിയാലും ക്യാൻസൽ ആവൂല. അത് മുസ്ലിങ്ങളൊക്കെ തീരുമാനിച്ചറിഞ്ഞ്, മുസ്ലിങ്ങൾ നല്ലഞ്ഞ് സമസ്ത തീരുമാനിച്ച തീരുമാനം പാസ്സാവോ? ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും ശറഇന്റെ നിയമം അത് മാറ്റണമെന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ കഴിയോ? ശരീഅത്തിന്റെ നിയമം അല്ലാന്റെ നിയമമാണ്, അത് ആർക്കും മാറ്റാൻ കഴിയൂല. അതുകൊണ്ട് ഈ രാജ്യത്തെ ശരീഅത്ത് സംരക്ഷിക്കപ്പെടണം. അന്ന് ഇതേപോലെ ഷാബാനു കേസുമായി ബന്ധപ്പെട്ട് അന്നും മുത്തലാഖ് ചർച്ച വന്നിട്ടുണ്ട്, അന്നും ബഹുഭാര്യത്വം ചർച്ച വന്നിട്ടുണ്ട്. അതൊക്കെ നിയമങ്ങളാ. ബഹുഭാര്യത്വം നമുക്കറിയാലോ, മുസ്ലിം പുരുഷന്മാർക്ക് 4 കല്യാണം വരെ കഴിക്കാം. ഈ സദസ്സിൽ എത്ര ആണുങ്ങളുണ്ട്? പെണ്ണെട്ടിയൊരു എത്ര ആള് 4 കെട്ടിയിട്ടുണ്ട്? ഒരാള് പോലും 4 കെട്ടിയ ഒരാൾ ഈ സദസ്സിലുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല. 2 എണ്ണം കെട്ടിയോലിന് ഉണ്ടോന്ന് അറിയില്ല അല്ലേ? നിയമാണ്. എന്തിന്? അത് പെണ്ണിനും അനുകൂലമാണ്, ബഹുഭാര്യത്വം എന്ന നിയമം ആണിനും അനുകൂലമാണ്. ചെറിയ രൂപത്തിലൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാണ്ട് റസൂല് പറഞ്ഞത് ഇപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഖിയാമത്ത് നാളാകുമ്പോൾ പുരുഷന്മാരെക്കാൾ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കും, പെണ്ണിന്റെ എണ്ണം കൂടും.
ഓരോന്ന് കിട്ടിയാലും പെണ്ണുങ്ങൾ ബാക്കിയാവും. അപ്പൊ എന്താ ചെയ്യ? ഭർത്താക്കന്മാര് വേണ്ടേ, അവർക്കും വേണ്ടേ ഒരു ദാമ്പത്യ ജീവിതം? അപ്പൊ പെണ്ണുങ്ങളെന്ന് പറയും എന്നാ രണ്ടാം ഘട്ടാലും വേണ്ടില്ല എന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവാറില്ലേ, ഒരു യുവതിയാണ്, ചെറുപ്പക്കാരിയാണ്, സൗന്ദര്യമുള്ളവള, വിദ്യാഭ്യാസമുള്ളവള, പക്ഷേ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടുപോയി. ഇനി അവളെ ഒരു പുതിയ പുതിയാപ്പള വന്ന് കിട്ടൂല, അത് അങ്ങനെ ഒരു സ്വഭാവമാ. അവ ചിലപ്പോ രണ്ടാം കെട്ടരം കെട്ടേണ്ടി വരും, അത് അവൾക്കും സന്തോഷാണ്. സാമ്പത്തിക സൗകര്യമുള്ള ഒരു രണ്ടാം കെട്ടുകാരൻ വന്ന് അവളെ സംരക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എത്തിയമായ പെൺകുട്ടിയാണ്, പൊരുത്തത്തോടുകൂടെ അറിഞ്ഞും നീതിയോടുകൂടെ രണ്ട് ഭാര്യയോടും ഒരുപോലെ സ്നേഹവും സഹായവും സമ്പത്തും ചെലവും എല്ലാം കൊടുത്ത് നീതിയോടെ ഒരു ഭർത്താവിന് രണ്ട് ഭാര്യമാരെ പോറ്റാൻ കഴിയുമെങ്കിൽ, ഞാൻ നീതിയോടെ എന്ന് അടിവരയിട്ട് പറയാ, ശരീരസുഖത്തിനും അല്ലെങ്കിൽ തന്റെ താല്പര്യത്തിനും വേണ്ടിയല്ല ഒരു ഭാര്യ എന്നുള്ള നിലക്ക് ആദ്യത്തെ ഭാര്യയോടുള്ള സ്നേഹം പോലെ തന്നെ രണ്ടാമത്തെ ഭാര്യ ഒരു കലർപ്പുമില്ലാതെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും കല്യാണം കഴിക്കേണ്ട ഒരു അനിവാര്യ ഘട്ടം വന്നാൽ അതിന് അനുവാദം ശരീഅത്ത് നൽകുന്നു. ശരീഅത്തിന്റെ നിയമം നിയമമുണ്ട് എന്നതിന്റെ പേരിൽ മുസ്ലിങ്ങളൊക്കെ നാല് കെട്ടി നടക്കാന്ന് പറയാൻ പറ്റുമോ? ചില ഞാൻ ഇവിടെ വർഗീയത പറയാ എന്നും കരുതരുത്. എന്താണ് ദീനെന്ന് മനസ്സിലാക്കാതെ ചില ആളുകൾ ഉറഞ്ഞുതുള്ളി മുസ്ലിം സമുദായത്തെ ഈ നിയമങ്ങളൊക്കെ വളച്ചൊടിച്ച് ഓരോന്ന് പറയുന്ന വർത്തമാനം എത്ര ഗൗരവമുള്ളതാ. പേരിന്റെ തലക്ക് ഡോക്ടർ എന്നുള്ള ഒരാളാണ് മലപ്പുറത്തെ സ്ത്രീകൾ പന്നി പെറ്റുകൂട്ടുന്നത് പോലെ പെറ്റുകൂട്ടുകയാണ് എന്ന് പറഞ്ഞത്. വർഗീയതയുടെ അകൽച്ചയുടെ പേരിലാണെങ്കിലും, ഏത് വലിയ വിഭാഗീയതയുടെ പേരിലാണെങ്കിലും ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കാൻ പാടുണ്ട്. അയാളൊരു വിദ്യാഭ്യാസമുള്ള ആളല്ലേ? മുസ്ലിം സ്ത്രീകൾ പന്നി പെറ്റുകൂട്ടുന്നത് പോലെ പെറ്റുകൂട്ടുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനൊന്നേ മറുപടി ഉള്ളൂ, കണ്ടത് കൂട്ടിക്കോ. അതിനേക്കാൾ പെറ്റുകൂട്ടാൻ പറ്റുമെങ്കിൽ പെറ്റുകൂട്ടുക. അതിനെ മത്സരിക്കാനും തോൽപ്പിക്കാനും വന്ന് പ്രയോജനമല്ല. ഇത് മുത്തനബി പഠിപ്പിച്ചത് ധാരാളം മക്കൾ ഉണ്ടാവണം എന്ന്, അത് അഭിമാനത്തോടുള്ള മുസ്ലിം സമുദായം വിശ്വസിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ഇവിടെ കുടുംബാസൂത്രണം ആര് കൊണ്ടുവന്ന നിയമ? ഒരു കാലഘട്ടത്തിൽ വെള്ളക്കാരുടെ ആസൂത്രിതമായ തന്ത്രമായിരുന്നു. വെള്ളക്കാരുടെ ആധിപത്യത്തിനെതിരെ താഴ്ന്ന ജാതിക്കാർ, താഴ്ന്ന രാജ്യങ്ങൾ, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ജനസംഖ്യ വർദ്ധിച്ചാൽ അത് ബ്രിട്ടീഷുകാരുടെ വെള്ളക്കാരുടെ സാമ്രാജ്യത്വ ശക്തികളുടെ അവരുടെ ആധിപത്യത്തിന് എതിരാകുമെന്ന് മനസ്സിലാക്കി അവർ കൊണ്ടുവന്ന സത്യത്തിൽ കുടുംബാസൂത്രണം. ഇപ്പൊ ചൈന തീരുമാനം മാറ്റിയില്ലേ? യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനം മാറ്റിയില്ലേ? ഒന്നേ പാടുള്ളൂ എന്ന് നിയമം കൊണ്ടുവന്നവർ, രണ്ടു കുട്ടികളെ പാടുള്ളൂ എന്ന് നിയമം കൊണ്ടുവന്നവർ, രാജ്യത്തെ ജനസംഖ്യ കുറയുമ്പോ ഇപ്പൊ പറയാ ഇനി അത് ഒന്നെന്നുള്ള നിയമം മാറ്റി എല്ലാവരും മൂന്ന് വേണം. പാശ്ചാത്യൻ രാജ്യങ്ങൾ വെള്ളക്കാരുടെ രാജ്യങ്ങളിൽ ഇപ്പൊ ഭരണകൂടങ്ങൾ അങ്ങോട്ട് പണം കൊടുക്കുകയാണ്. മൂന്ന് പ്രസവിച്ചാൽ എല്ലാ സഹായവും ഗവൺമെന്റ് വാഗ്ദാനം ചെയ്യും. ഒരു കാലത്ത് കുടുംബാസൂത്രണം, കൂടുതൽ പ്രസവം പാടില്ല, പ്രസവത്തെ നിരോധിക്കണമെന്ന് പറയുന്ന രാജ്യങ്ങൾ ഇപ്പൊ നിയമം മാറ്റിയെന്ന് മാത്രമല്ല, മൂന്നും നാലും പ്രസവിച്ചാൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നതിനനുസരിച്ച് അങ്ങോട്ട് എല്ലാ സഹായവും ലക്ഷക്കണക്കിന് ഡോളറുകൾ അങ്ങോട്ട് കൊടുത്ത് രാജ്യത്തെ ആളുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി തത്രപ്പാടില്ല പല പുരോഗമന രാജ്യങ്ങളും. അപ്പൊ അവരന്ന് ചെയ്തൊരു തന്ത്രമാണ് സത്യത്തിൽ ഇത്. ജനങ്ങൾ കൂടി എന്നതുകൊണ്ട് എവിടെയെങ്കിലും പട്ടിണി ഉണ്ടാവോ? പട്ടിണി എന്നുണ്ടായിട്ടുണ്ട്, അത് ജനപ്പെരുപ്പം കൊണ്ടല്ല. പട്ടിണി ഉണ്ടായത് അത് മുതലാളിത്തം കൊണ്ടാണ്. ഏത് രാജ്യത്തും പട്ടിണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുതലാളിമാര് മുതലാളിത്തത്തിന്റെ പേരിൽ സ്വത്ത് ഒരു ഭാഗത്ത് അടക്കി വെക്കുമ്പോ പാവങ്ങൾക്ക് കൊടുക്കാതെ സ്വത്ത് അടക്കി വെക്കുമ്പോൾ പട്ടിണിയും ദാരിദ്ര്യം ഉണ്ടാവാറുണ്ട്. അല്ലാതെ ജനങ്ങൾ പെരുകി എന്ന കാരണത്താൽ പട്ടിണി ഭയന്നുകൊണ്ട് ഖുർആൻ അന്നും പറഞ്ഞത് ഇപ്പോഴും നിയമം നിലനിൽക്കുക, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് ഹശിയത്തയും ലാഖ്, പട്ടിണിയും ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലരുത്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കൊക്കെ റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഈ രാജ്യത്തിന്റെ അഭിമാനം, കേരളത്തിന്റെ അഭിമാനമായിരുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞുപോയി.
അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കമ്മീഷനായി ഒരു കമ്മിറ്റി ഈ കേരളത്തിന്റെ നിയമസഭയുടെ മുന്നിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു. എന്താ റിപ്പോർട്ട്? കേരളത്തിൽ മൂന്നിലധികം ആരെങ്കിലും പ്രസവിച്ചാൽ അവരെ ശിക്ഷിക്കണമെന്ന് നിയമം കൊണ്ടുവരണം. മലയാളികൾ, നമ്മള് കേരളത്തിലെ ഏതെങ്കിലും ദമ്പതിമാർക്ക് ഭാര്യക്ക് ഭർത്താവിനും മൂന്ന് വരെ ആവാം, മൂന്നിലധികം നാലാമത്തെ പ്രസവിച്ചാൽ ഭാര്യയും ഭർത്താവിനും ജയിലിലടക്കണം, അവരെ ശിക്ഷിക്കണമെന്ന നിയമം കൊണ്ടുവരണമെന്ന് പ്രിയപ്പെട്ട ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അദ്ദേഹത്തിന്റെ കമ്മീഷനാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്ന് അത് നിയമസഭ ചർച്ചക്ക് പോലും എടുക്കാതെ തള്ളിക്കളഞ്ഞു എന്നത് ഒരു സത്യം. അന്ന് ഞങ്ങളൊക്കെ അതിനെതിരെ പ്രസംഗിക്കുമ്പോ പറഞ്ഞൊരു വാക്കുണ്ട്, പ്രിയപ്പെട്ട ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെയും അച്ഛന്റെയും എത്രാമത്തെ മകനാണ്? നമ്മളൊക്കെ അന്ന് ചോദിച്ചൊരു ചോദ്യ, ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അദ്ദേഹത്തിന്റെ അമ്മയുടെയും അച്ഛന്റെയും ഏഴാമത്തെ മകനായി ജനിച്ചയാളാ. ഞങ്ങൾ അന്ന് ചോദിച്ചു, പ്രിയപ്പെട്ട ജസ്റ്റിസ്, ഇന്ത്യ രാജ്യത്തെ അഭിമാനത്തോടുകൂടെ സുപ്രീം കോടതിയിൽ വരെ പ്രാക്ടീസ് ചെയ്ത വി ആർ കൃഷ്ണയ്യരോട് ചോദിച്ചു, നിങ്ങളുടെ അമ്മയും അച്ഛനും അന്ന് മൂന്ന് മതി എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാകുമായിരുന്നോ? പലപ്പോഴും പഴയ ചരിത്രവും അങ്ങനെ തന്നെയാണ്. ഏഴും എട്ടും പത്തും ഒക്കെ മക്കളുള്ള കുടുംബങ്ങളിലെ ചെറിയ മക്കൾ വലിയ പ്രഗത്ഭരായിട്ടുണ്ട് എന്ന് പൊതുവെ പറയാറുണ്ട്. പഴയ തറവാട്ടിലെ ചെറിയ മക്കൾ വളരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിയ അത് ഏത് മതവിഭാഗത്തിലും കാണുന്നതാണ്. അപ്പൊ അതൊക്കെ വെറുതെ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ദീനിനെതിരെ ഉറഞ്ഞിട്ടുള്ള വർഗീയതയും ചേരിത്തിരിവുമൊക്കെ ഓരോ വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ അത് മനസ്സിൽ വെക്കുക. നമ്മളിവിടെ ആവേശത്തോടുകൂടെ പറയുകയല്ല, പക്ഷേ കേൾക്കുന്നയാളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തർക്ക് അവരുടെ നിയമമുണ്ടാവും, അത് വിവാഹത്തിലും അതേപോലെ തൊലാക്കലും വിവാഹ മോചനത്തിലും അനന്തര സ്വത്തിലും കുടുംബജീവിതത്തിലും. അത് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം, ഓരോരുത്തർക്ക് അവരുടെ വിശ്വാസം അത് വകവെച്ചു കൊടുക്കണം. ശരീഅത്ത് ഇവിടെ സംരക്ഷിക്കപ്പെടണം. ഞാൻ പറഞ്ഞത് ഇൻഷാ അല്ലാ. അന്ന് ഇതേപോലെ ഷെയ്ഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയിൽ പേഴ്സണൽ ലോ ബോർഡിന്റെ പ്രഗത്ഭരായ നേതാക്കൾ കേരളത്തിൽ വന്നപ്പോ, കോഴിക്കോട് വന്നപ്പോ, അബുൽ ഹസൻ അലി നദ്വി സാഹിബ്, മുജാഹിദുൽ ഇസ്ലാം ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യയിലെ ആളുകൾ ഇവിടെ വന്നപ്പോ അവരെ സ്വീകരിക്കുകയും അവരോടൊപ്പം കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയിൽ വേദിയിൽ പങ്കെടുത്ത് ശംസുൽ ഉലമ ആ മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടു എന്നത് സത്യമാണ് അല്ലേ? സത്യത്തിൽ ശരീഅത്ത് സംരക്ഷണം എന്താ? 1937 ഉണ്ടായ മുഹമ്മദൻ ലോ ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിച്ച് പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ ജനാധിപത്യ മതേതരത്വ റിപ്പബ്ലിക്കായ ഇന്ത്യ അംഗീകരിക്കുന്ന മുസ്ലിം വ്യക്തി നിയമം മുഹമ്മദൻ ലോ എന്ന് പറഞ്ഞാൽ നാലാലൊരു മദ്ഹബിൽ അധിഷ്ഠിതമാണ്. ഷാഫി മദ്ഹബുകാർക്ക് മിൻഹാജ് എന്ന് പറയുന്ന ഇമാം നവവി തങ്ങളുടെ കിതാബിന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ ഹനഫികൾക്ക് ഫതാവ ആലംഗിരി എന്ന കിതാബിന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ മാലിക്കുകൾക്കും ഹംബലികൾക്കും ഫിഖ്ഹിന്റെ നിയമങ്ങളും കിതാബുകളും അനുസരിച്ച് മദ്ഹബിന്റെ നിയമങ്ങൾ അനുസരിച്ചുള്ള ശരീഅത്ത്, അതാണ് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ. ഈ മദ്ഹബിന്റെ നിയമങ്ങൾക്കെതിരാണ് ജമാഅത്തുകാരും വഹാബികളും ഒക്കെ ബിദഅത്തുകാർ, അവർ മദ്ഹബിന് എതിരാ. മദ്ഹബിനെ അംഗീകരിക്കുന്ന ഒരു സുന്നികളാ, സുന്നത്തെ മാത്തിന്റെ ആളുകളാ. മുഹമ്മദല്ലോ ശരീഅത്ത് ആക്ട് എന്ന് പറഞ്ഞ മദ്ഹബാണ്. അപ്പൊ അത് സുന്നത്തെ മാത്താ, മദ്ഹബിന്റെ നിയമങ്ങളുടെ സംരക്ഷണത്തിന്, സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ശരീഅത്തിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണം. അതിനുവേണ്ടി ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട മഹാനായ സേട്ടു സാഹിബും കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് അബ്ദുറഹ്മാൻ എംപിച്ചക്കോയ തങ്ങളും ഉൾപ്പെടെ അവരൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് സമര പോരാട്ടം നടത്തി. വഹാബികളും ജമാഅത്തുകാരും ഒക്കെ ആ നേതാക്കളുടെ കൂടെ നിന്ന് അവരെ പിന്നിൽ നിർത്തി ഈ നേതാക്കന്മാർ മുന്നിൽ മുസ്ലിം സമുദായം ഒന്നിച്ച് അന്ന് സമരം ചെയ്തു. അന്നത്തെ സമരത്തിൽ വിജയിക്കുന്നു. ഒരു പൊതുകാര്യത്തിന് വേണ്ടി ബിദഅത്തുകാരോടൊപ്പം വേദി പങ്കിട്ടാൽ അതിന് ഒരു കുഴപ്പവുമില്ലെന്ന് സമസ്തയുടെ നിയമമാണ്. സമസ്തയുടെ നിയമത്തിനെതിരോ സുന്നത്ത് ജമാഅത്തിന്റെ നിയമത്തിനെതിരോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മറ്റൊരാരോപണം പറഞ്ഞത് അഖലാഖ് എന്ന പാഠപുസ്തകത്തില് മുജാഹിദ് ജമാഅത്തുകാരോട് സലാം പറയാൻ പാടില്ല എന്ന് ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അത് മാറ്റിയിരുന്ന മാറ്റിയിട്ട് എന്തേ കൊടുത്തു അത് പറയണ്ടേ? മാറ്റിയിട്ട് കൊടുത്തത് എന്താ? ബിദഅത്തുകാരോട് സലാം പറയാൻ പാടില്ല എന്നാക്കി. അതിന് കാരണം എന്തായിരുന്നു? അന്ന് കാര്യമായിട്ട് മുജാഹിദ് ജമാഅത്ത് ഉണ്ടായിരുന്നത്, പിന്നെ കുറെ കക്ഷികൾ സജീവമായി, തബ്ലീഗ് ജമാഅത്ത്, പല വ്യാജ തരീക്കത്തിന്റെ ആളുകള്,
വേറെയും പല തീവ്രവാദ സംഘടനകള്, പുതിയ ബിദഅത്തിന്റെ സംഘടനകള്, ഇനിയും പലതും ഉണ്ടാവൂലേ. അപ്പൊ പൊതുവായി ഫിഖ്ഹിന്റെ കിതാബുകളിൽ എങ്ങനെയാ പഠിപ്പിച്ചത്? അഖീദയുടെ കിതാബുകളിൽ എങ്ങനെയാ പഠിപ്പിച്ചത്? പഴയകാലത്തെ നമ്മുടെ വിശ്വാസധാര ഷാഫിഈ മദ്ഹബിലും അതേപോലെ വിശ്വാസത്തിൽ മാതുരീദി അശ്അരി വഴികളിലും എങ്ങനെയാണോ മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചത് ബിദഅത്തുകാരോട് സലാം പറയാൻ പാടില്ല എന്നത് എല്ലാ ബിദഅത്തുകാരെയും ഉൾക്കൊള്ളാൻ വേണ്ടി സമസ്ത അത് പുസ്തകത്തിൽ അങ്ങനെ മാറ്റിക്കൊടുത്തു എന്നത് സത്യമാണ്. അവിടെ അതിന്റെ പേരിൽ സുന്നത്തമാത്തിന്റെ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് നമ്മുടെ നാടുകളിൽ വേർതിരിവുണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിച്ചു. അള്ളാഹു അവർക്കൊക്കെ നല്ല ബുദ്ധി പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഷെയ്ഖുന ശംസുൽ ഉലമയും ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദും 1989 ശേഷം പിന്നെയും വർഷങ്ങൾ ഈ ഉമ്മത്തിന്റെ നേതൃത്വം നൽകിയവരെ അവര് കാണിച്ചു തന്ന വഴി. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും പി എം എസ് എ പൂക്കോയ തങ്ങളും കാണിച്ചു തന്ന വഴി. ബഹുമാനപ്പെട്ട മഹാന്മാരായ തസവ്വുഫിന്റെ ആലിമീങ്ങൾ മഹാന്മാര് കാണിച്ചു തന്ന വഴി. നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ സൂഫിയാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളും മഹാന്മാരും കാണിച്ചു തന്ന വഴി, അവര് ജീവിച്ച വഴി, അവര് വഫാത്തായി പോയ വഴി, നിഷ്കളങ്കതയുടെ വഴി, ആത്മീയതയുടെ വഴി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു ആ വഴി സംരക്ഷിച്ച് നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ് ഈ അടുത്താണല്ലോ വഫാത്തായത്. സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ഈ അടുത്താണല്ലോ വഫാത്തായത്. അവരൊക്കെ ഹഖിന്റെ വഴിക്കാണ് എന്നത് ജീവിതം കൊണ്ടും മരണം കൊണ്ടും നമുക്ക് കാണിച്ചു തന്നില്ലേ? ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ഈ ലോകത്തോട് വിട പറഞ്ഞത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി, ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങൾ വഫാത്തായ പുണ്യമാസത്തിലാണ്, വഫാത്തായ ദിവസത്തിലാണ്, വ്യാഴാഴ്ച പകൽ സമയത്താണ് ഷെയ്ഖ് റിഫായി തങ്ങൾ വഫാത്തായത്. സൈനുൽ ഉലമയും അങ്ങനെ തന്നെയാണ് വഫാത്തായത്. വെള്ളിയാഴ്ച രാവിലെയാണ് ഖബറിൽ ആദ്യത്തെ രാത്രി ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ ഷെയ്ഖ് റിഫായി തങ്ങളുടെ. സൈനുൽ ഉലമ മരിക്കുന്ന സമയത്ത് മക്കൾ അവസാന നിമിഷം സംസം കൊടുത്തു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന പരിശുദ്ധമായ കലിമ ചൊല്ലി. ബഹുമാനപ്പെട്ട ഒരു പുഞ്ചിരിയോടുകൂടെ കണ്ണടച്ചു. ചെമ്മാട് ദാറുലൂദയുടെ തിരുമുറ്റത്ത് കൊണ്ടോട്ടിയിൽ ഉസ്താദിന്റെ ഭവനത്തില് ആ ജനാസ കാണാൻ പോയ ആളുകൾക്കറിയാമല്ലോ, പുഞ്ചിരിച്ച് കടന്ന ജനാസ. മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് വളരെ റാഹത്തോടുകൂടെ പുഞ്ചിരിച്ച് കലിമ ചൊല്ലി നല്ല രൂപത്തിൽ ലോകത്തോട് നല്ല ദിവസം മഹാന്മാരുടെ വഴിക്ക് വഫാത്തായി പോയില്ലേ? എന്തേ കാരണോ? സൈനുൽ ഉലമ മുത്താലിമായിരുന്ന കാലഘട്ടം മുതല് ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങള് തരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു, ഖാദിരിയ തരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു, സമസ്തയുടെ നായകനായിരുന്ന ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങൾ, ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദാ, കറാമത്തുള്ള വലിയായിരുന്നു, വലിയ ആലിമായിരുന്നു, തരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു. ഖുതുബി തങ്ങളിൽ നിന്ന് മുത്താലിമായിരുന്ന ചെറിയ കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ഹദ്ദാദ് ചൊല്ലാനുള്ള ഇജാദത്ത് വാങ്ങിയിരുന്നു, ദലായിലുൽ ഖൈറാത്ത് പതിവാക്കാനുള്ള ഇജാദത്ത് വാങ്ങിയിരുന്നു. അങ്ങനെ ഒരുപാട് മഷായിഖന്മാരിൽ നിന്ന് തരീഖത്തുകളുടെ അമലുകൾ വാങ്ങി. ഒരുപക്ഷെ സൈനുൽ ഉലമയെ കുറിച്ച് ചില ആളുകൾ മനസ്സിലാക്കി മൂപ്പരൊരു കർമ്മശാസ്ത്ര പണ്ഡിതനാ, ശരീഅത്തിന്റെ ആളാ, തരീഖത്തിന്റെ ആളല്ല, തസവ്വുഫിന്റെ ആളല്ല, ആത്മീയതയുടെ ആളല്ല. കാളമ്പാടി ഉസ്താദിനെ കുറിച്ചും അങ്ങനെയാ ചില ആളുകൾ മനസ്സിലാക്കിയത്, ഷെയ്ഖുന ശംസുൽ ഉലമയെ കുറിച്ചും അങ്ങനെയാ മനസ്സിലാക്കിയത്. പക്ഷേ അല്ല കേട്ടോ, അവരെ പോലെ തസവ്വുഫ് ഉണ്ടായിരുന്ന, അവരെ പോലെ തരീഖത്ത് ഉണ്ടായിരുന്ന മഹാന്മാർ ഒരുപാട് ദിക്കറുകളും അമലുകളും. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ കയ്യിൽ എപ്പോഴും തസ്ബീഹ് മാല ഉണ്ടായിരുന്നു, വെറുതെ ഇരിക്കാറില്ല. ഒന്നുകിൽ കിതാബ് മുത്താല, അല്ലെങ്കിൽ ദർസ്, അല്ലെങ്കിൽ പ്രഭാഷണം പരിപാടി, വെറുതെ യാത്രയിലോ മറ്റുള്ള സമയത്തോ ചുണ്ടുകൾ ചലിപ്പിച്ച് ആ തസ്ബീഹ് മാലയുടെ മണികൾ മറിച്ച്. അങ്ങനെയായിരുന്നു അവസാന നിമിഷം വരെ മരിക്കുന്ന സമയത്തും ആ തസ്ബീഹ് മാല കയ്യിലുണ്ടായിരുന്നു. കോഴിക്കോട്ടെ ഹോസ്പിറ്റൽ ICU കിടക്കുമ്പോഴും ആ തസ്ബീഹ് മാല കയ്യിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് വഫാത്താകുന്ന സമയത്ത് ആ തസ്ബീഹ് മാല കയ്യിലുണ്ടായിരുന്നു. നല്ല രൂപത്തിലുള്ള മരണങ്ങൾ. ശംസുൽ ഉലമ അവസാനത്തെ രാത്രിയും തഹജ്ജുദ് നിസ്കരിച്ചു കോഴിക്കോട്ടെ ഫാത്തിമ ഹോസ്പിറ്റലില്.
തഹജ്ജുദ് നിസ്കരിച്ചു. പിന്നീട് ആ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് ദിക്റിലും മൗറാദിലുമാണ്. സുബഹിയോടടുത്ത സമയത്ത് മരണത്തിന്റെ അടയാളങ്ങൾ കണ്ടപ്പോ യാസീനോദി, അത് സുന്നത്താണല്ലോ, യാസീനോദി പൂർത്തിയായി, അതാ സുബഹി വാങ്ക് കേൾക്കുന്നു. ശംസുല്ലമ ഓരോ വാങ്കിന്റെ കലിമത്തിനും ഉറക്ക മറുപടി പറഞ്ഞു. ആ തിങ്കളാഴ്ച രാവിലെ സുബൈക്ക്, റബീഉൽ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലെ സുബൈക്ക് ഉറക്കെ അവസാനത്തെ വാക്കിന് സുബൈ വാങ്ങിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഖീറു അൽഫാദിൽ അദാനി മുഖാരിനു ബി അംഫാസിൽ ഉഖറല്ലതി ലം തുആഖബി. വാങ്ങിന്റെ അവസാനത്തെ കലിമ അവസാനത്തെ ശ്വാസത്തോട് അവസാനത്തെ വാക്കായി ഉച്ചരിച്ച് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുല്ലമ പുഞ്ചിരിച്ച് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് കൈകൾ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ച് കാലുകൾ കൂട്ടിപ്പിടിച്ച് ആ തസ്ബീഹ് മാല താഴേക്ക് വീഴുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണടക്കുന്നു. ഒരു വെപ്രാളവുമില്ലാത്ത പുഞ്ചിരിയോടുകൂടെയുള്ള യാത്ര. മഹാനായ ശൈഖുന ശംസുല്ലമ അങ്ങനെയാ വഫാത്തായത്. കണ്ണിയത്ത് ഉസ്താദും തിങ്കളാഴ്ച രാവിലെ ആ വഫാത്തായത്. ബഹുമാനപ്പെട്ട സൈനുലമ ചെറുശ്ശേരി ഉസ്താദ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ പോയി, നല്ല റാഹത്തിലാണ്, നല്ല സന്തോഷത്തിലാണ്, മുഖപ്രസന്നതയോടുകൂടെ. ശൈഖുന നല്ല റാഹത്തിലാണല്ലോ. സൈനുലമ ചോദിച്ചു, ശൈഖുന നല്ല റാഹത്തിലാണല്ലോ. അപ്പോൾ പറഞ്ഞു, അതെ, ഞാൻ പെരുത്ത റാഹത്തിലാ, കാരണം എനിക്കൊരു നിധി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് നിധി? വിലമതിക്കാനാവാത്ത നിധി, ദുനിയാവല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുനയോട് ചോദിച്ചു, എന്താണ് അങ്ങേക്ക് കിട്ടിയ നിധി? അപ്പോൾ പറഞ്ഞു, അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ ഒരു സ്വലാത്ത് ചൊല്ലാനുള്ള ഇജാദത്ത് എനിക്ക് തന്നിട്ടുണ്ട്. ആ സ്വലാത്ത് ചൊല്ലൽ പതിവാക്കിയാൽ മരിക്കുന്ന സമയത്ത് മുത്തുനബിയെ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചതിന് ശേഷം അള്ളാന്റെ റസൂലിന്റെ നേതൃത്വത്തിൽ ആത്മീയ ലോകത്ത് മയ്യത്ത് നിസ്കാരം ലഭിക്കും. ജീവിച്ചിരിക്കുന്നവരുടെ മയ്യത്ത് നിസ്കാരം മാത്രമല്ല, ആത്മീയ ലോകത്ത് അള്ളാന്റെ റസൂൽ ഇമാമായി കൊണ്ടുള്ള ഒരു മയ്യത്ത് നിസ്കാരം, ഖബറടക്കത്തിൽ റസൂലുള്ള പങ്കെടുക്കുന്നതാ. അങ്ങനെ മൂന്ന് വലിയ പ്രത്യേകതകളുള്ള അസറുള്ള ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദർ അല്ലദീമിൽ ജാഹി വഅലാ ആലിഹി വസഹബീ വസല്ലം. ഖാദരിയ തരീഖത്തിലൂടെ മഹാന്മാരായ മശായിഖന്മാർ കൈമാറി വന്ന ഒരു വഴിയിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ ഇജാദത്ത് കൊടുത്ത്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പലർക്കും ഇജാദത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും 111 തവണ പതിവാക്കാൻ ചില നാടുകളിലൊക്കെ ഉസ്താദ് സ്വലാത്ത് സ്ഥാപിക്കുമ്പോ ഈ സ്വലാത്ത് 111 തവണ സ്വലാത്ത് ചൊല്ലാനൊക്കെ നിർദ്ദേശിച്ചിരുന്നു. സൈനുൽ ഉലമയോട് ആ സ്വലാത്ത് പറഞ്ഞു, പഠിപ്പിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ പറഞ്ഞു, കണ്ണിയത്ത് ഉസ്താദ് ആ തിങ്കളാഴ്ച രാവിലെ വഫാത്തായി, ആ യാത്ര, ആ ജനാദ നിസ്കാരം, അതിലൊക്കെ പങ്കെടുത്ത അല്ലാഹുവിന്റെ റസൂൽ മുഖേന പടച്ച റബ്ബ് ആ വലിയ സഹായം മദദ് ശൈഖുന കണ്ണിയത്ത് ഉസ്താദിന് കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ യാത്ര, അങ്ങനെയാണ് ശംസുലമയുടെ യാത്ര, അങ്ങനെ അതിനുശേഷം ഓരോ മഹാന്മാരുടെ യാത്ര. ബഹുമാനപ്പെട്ട ശൈഖുന കാളമ്പാടി ഉസ്താദ്, പാറന്നൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, അവസാനം നമുക്കറിയാമല്ലോ മിഅ്റാജിന്റെ രാവിലാണ് വഫാത്തായത്. ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദ് മരിക്കുന്ന ആ രാത്രി, അന്ന് മക്കയിലും മദീനയിലും മിഅ്റാജിന്റെ രാവാണ്, പിറ്റേ ദിവസം ഖബറടക്കം ചെയ്യപ്പെട്ട രാത്രി, നമ്മുടെ നാട്ടിൽ ഇവിടെയും മിഅ്റാജിന്റെ രാവ, റജബ് 27 രാവിലെ ഇഷ കഴിഞ്ഞപ്പോ ശൈഖുന മക്കളെയൊക്കെ, മക്കളൊക്കെ ആലിമീങ്ങളാണ്, ഫൈലിമാരാ, മക്കള് പേരക്കുട്ടികൾ, ഫൈലിമാര് ഉദവികൾ ധാരിമികളൊക്കെ ഉണ്ട്, മക്കള് പേരക്കുട്ടികളൊക്കെ റൂമിലേക്ക് വിളിപ്പിച്ചു. ഉസ്താദിന്റെ ജ്യേഷ്ഠൻ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ മഹാനോടെ മക്കളെ പേരക്കുട്ടികളെ വിളിപ്പിച്ചു. സ്ത്രീകളുടെ റൂമിനെ പുറത്തു പോകാൻ പറഞ്ഞു. ആൺകുട്ടികളെ, മക്കളെ, പേരക്കുട്ടികള് അവരെ മുഴുവൻ നിർത്തി ഉദുവോടുകൂടെ എല്ലാവരോടും ആ റൂമിൽ വെച്ച് നമ്മുടെ ദിക്റിന്റെ ഹൽക്ക ഒന്ന് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന് ഇജാദത്ത് കിട്ടിയ, ശൈഖുന ചാപ്പനങ്ങാടി ഉസ്താദ് ഇജാദത്ത് കൊടുത്ത, 1000 തവണ തഹ്ലീൽ ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന മഹാന്മാരിലേക്ക് ഫാത്തിഹ ഓതുന്ന,
പോകുന്ന ആ പരിശുദ്ധമായ ദിക്റിന്റെ ഹൽക്ക നടത്താൻ പറഞ്ഞു റൂമിൽ വെച്ച് ആ ദിക്റിന്റെ ഹൽക്ക ചൊല്ലി പൂർത്തിയായി. ജ്യേഷ്ഠന്റെ മകൻ ബഹുമാനപ്പെട്ട ബഷീർ ഫൈദിയോട് ദുആ ചെയ്യാൻ പറഞ്ഞു ദുആ ചെയ്തു. ഉസ്താദ് വെള്ളം ചോദിച്ചു, മൂന്ന് തവണ വെള്ളം കുടിച്ചു. എന്നിട്ടൊരു ദീർഘശ്വാസം, കണ്ണു മറിഞ്ഞു പോവുകയാ, ഹാല് മാറുകയാ, മരണത്തിന്റെ അടയാളങ്ങളാണെന്ന് തോന്നിയപ്പോ അവർ യാസീനോദി, ഇന്ന സഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജും ഫീ ളിലാലിൻ അലറായിക്കി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിയതും വലഹും മാ യദഊൻ. സുഗലോക സ്വർഗ്ഗക്കാരുടെ സ്വർഗ്ഗക്കാരുടെ വിശേഷണങ്ങൾ പറയുകയാണ് അല്ലാഹു സൂറത്ത് യാസീനിലൂടെ. സലാമും ഖൗലൻ മിർ റബ്ബിർ റഹീം. സൂറത്ത് യാസീനിൽ ഒരുപാട് രഹസ്യങ്ങളുള്ള ആയത്താണ്, ഒരുപാട് സിറുകളുള്ള ആയത്താണ്. സലാമും ഖൗലൻ മിർ റബ്ബിർ റഹീം ആ ആയത്തെത്തിയപ്പോ ഉസ്താദ് ഒന്നുകൂടെ ദീർഘശ്വാസം വലിച്ചു. അപ്പോൾ ബഷീർ ഫൈദ് യാസീനോത്ത് നിർത്തിയിട്ട് കലിമ ചൊല്ലിക്കൊടുത്തു. മൂന്ന് തവണ ആ കലിമ ഉറക്കെ ചൊല്ലിയ പുണ്യമായ രാത്രിയില് ഈ ലോകത്തോട് യാത്രയായി ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദ്. ഓരോ മഹാന്മാര് അങ്ങനെയാണ് യാത്ര പറഞ്ഞത്. സമസ്ത ആത്മീയ വഴിയാണ്, സമസ്ത ആത്മീയ പ്രസ്ഥാനമാണ്. ബഹുമാനപ്പെട്ട കേരളത്തിലേക്ക് ദീൻ കൊണ്ടുവന്ന മാലിക് ബിനു ദീനാർ തങ്ങൾ കാസർകോട്ട് തളങ്കര പള്ളിയിൽ കിടക്കുന്നു. ആ മഖബറക്ക് ഖിദ്മത്ത് ചെയ്യുന്നത് സമസ്തയാണ്, സമസ്തയുടെ മാനേജ്മെന്റ് ആണ്. സമസ്തക്കാണ് അതിന് ഭാഗ്യം കിട്ടിയത്. കാരണം ബഹുമാനപ്പെട്ട മഹാനായ ശംസുൽ ഉലമ പറയാറുണ്ട്, സമസ്ത ഔലിയാക്കളുടെ പ്രസ്ഥാനമാണ്. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ ഔലിയാക്കൾ സമസ്തയോടൊപ്പം നിന്നിട്ടുണ്ട്. കാസർകോട്ട് അറിയപ്പെട്ട ഒരുപാട് മക്ബറകൾ, കണ്ണൂർ ജില്ലയിലെ അറിയപ്പെട്ട മഖാമുകൾ, സ്വഹാബത്ത് മഹാന്മാര് കിടക്കുന്ന കണ്ണൂരിലെ നിലാമുറ്റത്തെ പരിശുദ്ധമായ മക്ബറ, താബീങ്ങളിൽപ്പെട്ട അലിയിൽ കൂഫി തങ്ങൾ കിടക്കുന്ന പെരിങ്ങത്തൂര്, കുഞ്ഞിപ്പള്ളി ഫത്തഹുൽ മൊയ്നേച്ച ഫത്തഹുൽ മൊയ്നേച്ച സൈനുദ്ദീൻ മഖ്ദൂ തങ്ങൾ കിടക്കുന്ന വടകരയിലെ കുഞ്ഞിപ്പള്ളി, കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു വന്നാൽ സമസ്ത സ്ഥാപിച്ച ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഉൾപ്പെടെ വരക്കല മുൻഗാമികളും പിൻഗാമികളുമായ സാദാത്തുക്കൾ കിടക്കുന്ന മക്ബറ, സി എം വലിയുള്ളായി ഖദ്ദസല്ലാഹു സിറുൽ അസീദ് കിടക്കുന്ന പരിശുദ്ധമായ മടവൂരിലെ മക്ബറ പരിപാലിക്കുന്നത് സമസ്തയല്ലേ? അതേപോലെ ഇടിയങ്ങന അലിയുൽ ഹംസയെ തങ്ങൾ കിടക്കുന്ന ശൈഖ് പള്ളി സമസ്തയല്ലേ പരിപാലിക്കുന്നത്? മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വന്നാൽ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി വമ്പുരം തങ്ങൾ ദാറുൽ ഹുദയാണ് മക്ബറക്ക് ഖിദ്മത്ത് ചെയ്യുന്നത്. നമ്മുടെ ജില്ലയിലേക്ക് കടന്നു വന്ന പൊട്ടച്ചിറ ബീവി കിടക്കുന്ന പരിശുദ്ധമായ മക്ബറ, അമ്പങ്കുന്ന് വീരാൻ ഔലിയാപ്പാവ് കിടക്കുന്ന മക്ബറ. അങ്ങനെ അങ്ങനെ ചിന്തിച്ചോ, അള്ളാന്റെ ഔലിയാക്കള് ജീവിച്ചിരിക്കുന്നവർ, വഫാത്തായി പോയവര്, ബഹുമാനപ്പെട്ട തൃപ്പനച്ചി വലിയുള്ളാഹി, ബഹുമാനപ്പെട്ട കിഴിശേരി ഉസ്താദ് മുടങ്ങാതെ അവസാനത്തെ രണ്ടു കൊല്ലമല്ലാതെ ജാമിയുടെ സമ്മേളനത്തിന് ഇൻഷാ അല്ലാ ഈ വരുന്ന ജനുവരി 4 മുതൽ ആ ജാമിയ സമ്മേളനം നടക്കാനിരിക്കുകയാ. 5 ദിവസങ്ങളിലായി ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദ് മുടങ്ങാതെ പങ്കെടുത്തിരുന്ന ഒരു സമ്മേളനമാണ് ജാമിയുടെ സമ്മേളനം. ജാമിയുടെ സമ്മേളനം തീയതി നിശ്ചയിച്ചാല് ബഹുമാനപ്പെട്ട വലിയുന്നായി തൃപ്പനച്ചി ഉസ്താദിന്റെ അടുത്തേക്ക് ആരെങ്കിലും ചെന്നെന്തെങ്കിലും പറഞ്ഞാ പറയൂ, പട്ടിക്കാട്ടുക്ക് പോയിക്കോ, അവിടെ പോയി തോരുന്നോ, ഈ പട്ടിക്കാട് യോഗത്തിന് പോയി തോരുന്നോ, നിന്റെ രോഗം മാറും. മനസ്സിലാക്കണം, അങ്ങനെ പറഞ്ഞിരുന്നു. ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സായി ജാമിയയുടെ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന മഹാസംഗമത്തെ കണ്ടിരുന്ന ഔലിയാക്കള്, ഇത് ഔലിയാക്കളൊപ്പം നിന്ന വഴിയാണ്, ഇത് ബഹുമാനപ്പെട്ട സമസ്തയുടെ വഴിയാ. ചില ആളുകള് ഞാൻ വേദനിപ്പിക്കാൻ പറയല്ലോ, നമ്മൾ ആക്ഷേപിക്കാറുണ്ട് ചേളാരിക്കാരാ എസ്കക്കാരാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്കതിൽ വലിയ സന്തോഷം. കാരണം എസ്കക്കാരാ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം സമസ്തക്കാരാ എന്നാണ്. എസ് കെ എന്ന് പറഞ്ഞാൽ സമസ്ത കേരള എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ആക്ഷേപിച്ച് പറയണത് എസ്കക്കാരാ എസ്കക്കാരാ ചേളാരിക്കാരാ ചേളാരിക്കാരാ. ചേളാരിയാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ ആസ്ഥാനം. ഒരു കാര്യം മനസ്സിലാക്കണം, ചേളാരിയിൽ സമസ്ത സ്ഥലം വാങ്ങി ചേളാരിയിലെ വിദ്യാഭ്യാസ ബോർഡ് അതിന്റെ ആദ്യത്തെ ഓഫീസ് നിർമ്മിച്ച് ആ ഓഫീസ് ഉദ്ഘാടനം നടക്കുന്ന ദിവസം സുബൈ കഴിഞ്ഞ ഉടനെ ചേളാരിയിലേക്ക് എത്തിയിട്ട് അന്ന് രാത്രി ഇഷ കഴിഞ്ഞതിന് ശേഷമാണ് കക്കടിപ്പുറം വലിയുള്ളാഹി അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ അന്ന് ചേളാരിയിൽ നിന്ന് പോയത്. അതാണ് ചേളാരി എന്ന് പറഞ്ഞാൽ. ചേളാരി ചേളാരി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ മനസ്സിലാക്കണം,
കക്കടിപ്പുറം വലിയുള്ളാഹി ചേളാരിയിൽ ചേളാരിയിൽ വന്ന് അന്ന് ഉദ്ഘാടനത്തിന് രാവിലെ വന്ന് സുബൈക്ക് വന്ന് ഇഷ കഴിഞ്ഞിട്ട് അവിടുന്ന് പിരിഞ്ഞു പോയത് അല്ലാന്റെ ഔലിയാക്കൾ നട്ടു വളർത്തിയതാണ്. ഈ ചേളാരിയും ഫ്രാൻസിസ് റോഡും ഈ എസ് കെ എന്ന് ആക്ഷേപിക്കുന്നതും സമസ്തയും സമസ്തയുടെ കീഴ്ഘടകങ്ങള് ആ ശക്തിയെ തങ്ങൾ പറഞ്ഞതുപോലെ ആർക്കും ഫസാദിലാക്കാൻ കഴിയൂല. അതാരും സ്വപ്നം കണ്ട് നടക്കണ്ട. ഇത് അല്ലാന്റെ ഔലിയാക്കളുടെ പിന്തുണയുള്ള വഴിയ. ഒരു കാര്യം മനസ്സിലാക്കണം, ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണ. എന്തിനായി തെറ്റിദ്ധാരണ പരത്തുന്നത്? ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിന്റെ ആസ്ഥാനം ചേളാരിയിലാണ്, സുന്നി മഹല്ല് ഫെഡറേഷന്റെ ആസ്ഥാനം ചേളാരിയിലാണ്, നമ്മുടെ മദ്രസകൾ ചേളാരിയിൽ കൊണ്ടുപോയി അംഗീകരിച്ചത് അത് ബഹുമാനപ്പെട്ട തങ്ങളാണ്. ജിഫ്രി തങ്ങളെ തങ്ങൾ പ്രഖ്യാപിച്ചില്ലേ? ഇവിടെ നമ്മുടെ മഹല്ലുകൾ സുന്നി മഹല്ല് ഫെഡറേഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് ആ ഒരു സംവിധാനം അത് എന്തിനാ ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഒരു നാണയത്തൊട്ട് അതിന്റെ പേരിൽ മഹല്ലുകളിൽ നിന്നോ മദ്രസകളിൽ നിന്നോ വാങ്ങുന്നില്ല. മദ്രസകളിൽ നിന്ന് കുട്ടികളിൽ നിന്ന് വാങ്ങാറുണ്ട്, പരീക്ഷാ ഫീസ് വാങ്ങും, പാഠപുസ്തകത്തിന് വാങ്ങും, പിന്നെ ഉസ്താദുമാരുടെ ക്ഷേമനിധിയിലേക്ക് വാങ്ങും. അതൊക്കെ എന്തിനാ? ഉസ്താദുമാരുടെ ക്ഷേമനിധിയിലേക്ക് നമ്മുടെ കുട്ടികളിൽ നിന്ന് ഒരു 10 രൂപ വെച്ച് വാങ്ങിയാൽ ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ പാവപ്പെട്ട ഉസ്താദുമാർക്ക് അവരുടെ കല്യാണത്തിന് വീട് നിർമ്മാണത്തിന് രോഗികളാകുമ്പോ ഉസ്താദുമാര് മരണപ്പെട്ടാലൊക്കെ സമസ്ത സഹായിക്കുന്നു. അതിനുവേണ്ടി ഒരു 10 രൂപ കുട്ടികളേക്ക് കൊല്ലത്തിലൊരിക്കെ കുട്ടികളെ പാഠപുസ്തകത്തിന് അല്ലെങ്കിൽ സമസ്ത എന്താ വാങ്ങുന്നു? നമ്മിൽ നിന്ന് മദ്രസയിൽ നിന്ന് കുട്ടികളിൽ നിന്ന് പരീക്ഷാ ഫീസ് വാങ്ങാറുണ്ട്, പാഠപുസ്തകത്തിന്റെ വില വാങ്ങാറുണ്ട്. അത് സ്കൂളിൽ വാങ്ങാറില്ലേ? സ്കൂളിൽ അതിനേക്കാൾ എത്രയോ 1000 കണക്കിന് റുപ്യ നമ്മൾ കൊണ്ടുപോയി കൊടുക്കാറില്ലേ? ചെറിയ തുച്ഛമായ ഒരു സംഖ്യ പാഠപുസ്തകത്തിനും പരീക്ഷക്കും ആ കൂട്ടത്തിൽ ഉസ്താദുമാരുടെ ക്ഷേമനിധി അതിന്റെ റെസീറ്റും കൊടുക്കും. അതിനൊരു 10 രൂപ വാങ്ങും. ആ 10 രൂപ സ്വരൂപിച്ചിട്ടാണ് 100,000 വരുന്ന ഉസ്താദുമാർക്ക്. നമ്മുടെ നാട്ടിൽ അത് കിട്ടിയ ഉസ്താദുമാരില്ലേ? ക്ഷേമതിയിൽ നിന്ന് എല്ലാ കൊല്ലവും സഹായം കിട്ടിയവര്, പിന്നെ പ്രത്യേകിച്ച് ചികിത്സക്കും രോഗത്തിനും വീടിനൊക്കെ അതിനുവേണ്ടി സമസ്ത ആ ഫണ്ട് വിനിയോഗിക്കുന്നു എന്നല്ലാതെ. പിന്നെ SMF മഹല്ല് രജിസ്റ്റർ ചെയ്താൽ 1 രൂപ ഒരു നാണയത്തൊട്ട് ചേളാരിയിലോ കോഴിക്കോടോ സമസ്തക്കോ കൊണ്ടുപോയി കൊടുക്കേണ്ടതില്ല. അങ്ങനെയുള്ള ചില പരാതികൾ, വ്യാജമായ അഭിപ്രായങ്ങൾ സമൂഹത്തിൽ ഇടയിൽ പ്രചരിപ്പിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടാക്കുന്നത് നല്ലതല്ല. പിന്നെ ഒരു കാര്യം, എന്തിനാണ് ഈ കൂട്ടായ്മ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മുടെ ജില്ലയിൽ ഞാൻ ചെറിയൊരു അനുഭവം പറയാം. കഴിഞ്ഞ കൊല്ലം ബഹുമാനപ്പെട്ട തങ്ങള് ആർക്കും ശല്യമുണ്ടാക്കുന്ന രൂപത്തിൽ ഈ പള്ളികളിൽ നിന്ന് പല കാര്യങ്ങൾ പുറത്തേക്ക് ബാങ്ക് വിളിക്കണം, അത്യാവശ്യ കാര്യങ്ങളൊക്കെ പള്ളിയിൽ മൈക്കൂടെ പുറത്തു വിടണം. ചില സ്ഥലങ്ങളൊക്കെ അനാവശ്യമായി എപ്പോഴും മറ്റുള്ള മതവിഭാഗങ്ങൾക്ക് ശല്യമാകുന്ന രൂപത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടപ്പോ തങ്ങള് അതിനെതിരെ അഭിപ്രായം പറഞ്ഞു. തങ്ങൾ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ, അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ ജില്ലയിൽ ഒരു സ്ഥലത്ത് എപ്പോഴും ഒരു പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഓത്തും പാട്ടുമായിട്ട് അമുസ്ലിങ്ങളായ ആളുകള് കമ്മിറ്റിക്കാരോട് പരാതി പറഞ്ഞു. കമ്മിറ്റിയോട് പരാതി പറഞ്ഞു. കമ്മിറ്റിയോട് പരാതി പറഞ്ഞപ്പോൾ കമ്മിറ്റി അത് കേട്ടില്ല, അവിടുത്തെ കമ്മിറ്റി അത് അനുസരിച്ചില്ല. മറ്റ് മതവിഭാഗക്കാരാ പരാതി പറഞ്ഞത്, വാക്കാൽ പറഞ്ഞു കേട്ടില്ല. പിന്നെ അവർ ഒപ്പുശേഖരണം നടത്തി, നാട്ടുകാർ അമുസ്ലിങ്ങളായ ആളുകൾ പള്ളി കമ്മിറ്റി കൊടുത്തു, അപ്പോഴും അനുസരിച്ചില്ല. പിന്നെ അവർ ജില്ലാ കലക്ടർക്ക് പരാതി കൊടുത്തു, പോലീസിൽ പരാതി കൊടുത്തു, പോലീസും കലക്ടറും വന്നു അന്വേഷിച്ചു. അപ്പോഴാണ് ഈ കമ്മിറ്റിക്കാരോട് കണ്ണു തള്ളിയത്. നോക്കുമ്പോ, പരിശോധിച്ചു നോക്കുമ്പോ, ഈ പള്ളിയുടെ ആധാരോ അല്ലെങ്കിൽ ഈ പള്ളിക്ക് റിക്കാർഡോ കെട്ടിട നമ്പറോ ഇത് പള്ളിയാണെന്ന് ഒരു രേഖ അവരുടെ കയ്യിലില്ല. നമ്മുടെ രാജ്യത്തിന്റെ നിയമം വളരെ കണിശമാണ്. എന്തായി പിന്നെ ചർച്ച? പിന്നെ എന്തായി പിന്നെ? ഇതൊന്നല്ല ചർച്ച, പള്ളിക്ക് എവിടെ രേഖ എന്ന പിന്നെ ചർച്ച. പിന്നെ ഒരു രേഖയുമില്ലാതെ പള്ളി പൊളിക്കണമെന്ന് കലക്ടർ പറഞ്ഞാൽ പൊളിക്കേണ്ടി വരും, പോലീസ് പറഞ്ഞാൽ കോടതി പറഞ്ഞാൽ പൊളിക്കേണ്ടി വരും. വെറുതെ ആവശ്യമില്ലാതെ വടി കൊടുത്ത് അടി വാങ്ങി. പിന്നെ സത്യത്തിൽ അവരെ രക്ഷപ്പെടുത്തിയത് അന്ന് ഈ നമ്മുടെ നാട്ടില് ഭരണം നടത്തുന്ന മന്ത്രിമാരും ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്ന മന്ത്രിമാർ, ബഹുമാനപ്പെട്ട തങ്ങൾ ഇടപെട്ട്, ആ മന്ത്രിമാർ ഇടപെട്ട്, സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉലമാക്കളൊക്കെ ഇടപെട്ട് പൊതുവായ ഒരു പ്രശ്നം ഏത് വിഭാഗത്തിന്റെ എന്ന് നോക്കാതെ അങ്ങനെയാണ് അവിടുന്ന് രക്ഷയുണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത് SMF മഹല്ലുകളെ രജിസ്റ്റർ ചെയ്തിട്ട് സമസ്തക്കൊരു ലാഭമല്ല, സമസ്തക്ക് അതിൽ നഷ്ടമേ ഉള്ളൂ.
സാമ്പത്തികമായിട്ട്. കാരണം സമസ്ത റെക്കോർഡുകൾ കൊടുക്കാറുണ്ട്. എസ് എം എഫിൽ രജിസ്റ്റർ ചെയ്ത ചേളാരിയിലെ എസ് എം എഫിൽ രജിസ്റ്റർ ചെയ്ത മഹല്ലുകൾക്ക് റെക്കോർഡുകൾ കൊടുക്കാറുണ്ട്. മിനിറ്റ്സ് ബുക്ക്, വരവ് ചെലവ് കണക്ക് ബുക്ക്, വിവാഹ രജിസ്ട്രേഷൻ, പല റെക്കോർഡുകളും സൗജന്യമായി കൊടുക്കും. അതേപോലെ ഒരുപാട് പല മഹല്ല് ഭാരവാഹികൾക്ക് ക്യാമ്പുകളും ക്ലാസുകളും കോച്ചിങ്ങുകളും കൊടുക്കും. ബോധവൽക്കരണങ്ങൾ കൊടുക്കും. ഖത്തീബുമാർക്ക് കോച്ചിങ് കൊടുക്കും. അതേപോലെ നമ്മുടെ മഹല്ലുകളുടെ ആവശ്യത്തിനനുസരിച്ച് പല കോഴ്സുകൾ കുട്ടികൾക്ക്, പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികൾക്ക്, വിവാഹപ്രായം എത്തിയ ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക്, പ്ലസ് ടു കഴിഞ്ഞവർക്ക്, എസ് എൽ സിക്ക് പഠിക്കുന്നവർക്ക്, കല്യാണം കഴിഞ്ഞവർക്ക്, മുമ്പുള്ളവർക്ക്, സ്ത്രീകൾക്ക്, വലിയവർക്ക്, എല്ലാ രംഗത്തും, മതരംഗത്ത്, ആരോഗ്യരംഗത്ത്, പല രംഗത്ത് ബോധവൽക്കരണങ്ങൾ, പൊതുവായ പല വിഷയങ്ങൾ, അതേപോലെ പൊതുവായ ചില വിഷയങ്ങൾ മഹല്ലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചില നിയമങ്ങൾ കേരള ഗവൺമെന്റോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ അല്ലെങ്കിൽ കോടതികളോ മഹല്ല് സംബന്ധിയായ ചില നിയമങ്ങളൊക്കെ, ഇപ്പൊ ഉദാഹരണം വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട ചർച്ചകള്, പരിഷ്കരണ നിയമങ്ങളൊക്കെ വന്നു. അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിലൊക്കെ ഒരു കൂട്ടായ്മ, ഇത് ഒരു മഹല്ല് ഒറ്റക്കല്ല, ആയിരക്കണക്കിന് മഹല്ലുകൾ ഒന്നിച്ച് ഒരു നേതൃത്വത്തിന്റെ കീഴിൽ അത് അധികാരികളെ ബോധ്യപ്പെടുത്താനും ആ ശക്തി അറിയിക്കാനും അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ഇത് എസ് എം എഫിൽ രജിസ്റ്റർ ചെയ്ത മഹല്ല, അതിന് വിലയുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ വരുമ്പോ അത് ഗവൺമെന്റിന്റെ മുന്നിലും സർക്കാരിന്റെ മുന്നിലും ഇതൊരു ആധികാരികമായ ബലമുള്ള ഒരു മഹല്ലാണ്. അതിനു വേണ്ടിയാണ് സമസ്ത ഈ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നത്. അല്ലാതെ ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വേറെ ഒന്നുമില്ല. മദ്രസകൾ അംഗീകരിച്ച് മദ്രസയിൽ പരീക്ഷ നടത്തി, റേഞ്ച് യോഗം നടത്തി, തദ്രീപ് നടത്തി. ഇവിടെ ഒന്നും ഒരു ഗ്രൂപ്പിസം പറയലോ ഒന്നുമില്ലല്ലോ. നിങ്ങൾ പറ ഏതെങ്കിലും ഒരു റേഞ്ച് യോഗത്തിൽ, റേഞ്ച് യോഗങ്ങൾ ഇവിടെ നടക്കാറില്ലേ, നമ്മുടെ ഉസ്താദുമാര് പങ്കെടുക്കാറില്ലേ, ഈ റേഞ്ച് യോഗത്തിൽ എന്താണ് ഉസ്താദുമാരെ വിളിച്ചുകൂട്ടി സമസ്ത കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാ പരീക്ഷ നടത്തുന്നത്, എങ്ങനെ ക്ലാസ് എടുക്കേണ്ടത്, നമ്മുടെ മക്കളുടെ ഭാവിക്ക് ആവശ്യമായ കാര്യങ്ങളാ അവിടെ പറയുന്നത്. സംഘടനാ കാര്യങ്ങളൊന്നും മദ്രസയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എസ് എം എഫുമായി ബന്ധപ്പെട്ടോ അവിടങ്ങളിൽ ചർച്ച ചെയ്യാറില്ല. സംഘടനാപരമായ കാര്യങ്ങൾക്ക് എസ് കെ എസും എസ് വൈ എസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, വഴികളുണ്ട്. അതൊരു വഴിക്ക് നടക്കും. ഇവിടെ സുന്നത്ത് ജമാഅത്തും നമ്മുടെ മഹല്ലുകളും മദ്രസകളും ഒക്കെ ഭദ്രമായി സംരക്ഷിക്കപ്പെടണം. നമ്മുടെ മുൻഗാമികളുടെ വഴിയിൽ സമയം വൈകിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മഹാന്മാരുടെ വഴി, സ്വാലിഹീങ്ങളുടെ വഴി, ആ വഴിയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ, സത്യത്തില് അതൊക്കെ കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു ആവേശം തോന്നുകയാ ചെയ്തത്. കാരണം എന്റെ മഹലിന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ശംസുൽ ഉലമ വയത് പറയാമെന്ന് ശംസുൽ ഉലമ പങ്കെടുത്ത വേദിയിൽ പിരിവ് നടത്തിയിട്ട് നമ്മുടെ ഈ നാട്ടിലെ പള്ളിയും മദ്രസയും ഒക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ ഒരു മഹത്തായ ഭാഗ്യം എന്റെ നാട്ടിലെ എന്റെ മഹലിന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഒരു മഹാനായ തങ്ങളെ കൊണ്ട്, കക്കാട് അഹമ്മദ് ജിഫ്രി തങ്ങളെ പോലെയുള്ള ഒരു മഹാനെ കൊണ്ട് ഒരു മഹലും ഒരു മദ്രസയും ഒരു അടിത്തറ സ്ഥാപിതമാവുക, അങ്ങനത്തെ ഒരു മഹത്തായ ഭാഗ്യം എന്റെ മഹലിന് കിട്ടിയിട്ടില്ല. പല മഹല്ലുകൾക്കും കിട്ടിയിട്ടില്ല. പഴയ കാലത്തെ പല മഹല്ലുണ്ടായത് എങ്ങനെ, ചിലപ്പോ ഏതെങ്കിലും ആ നാട്ടിലൊരു മുതലാളി ഒരു പള്ളിക്ക് വേണ്ടി സ്ഥലം വഖഫ് ചെയ്തു, അങ്ങനെ തുടങ്ങി ആ മുതലാളി തുടങ്ങി. അല്ലെങ്കിൽ നാട്ടിലെ കുറച്ച് ആളുകൾ കൂടി അതിനുവേണ്ടി കാരണന്മാർ കൂടി തുടങ്ങി. ഇത് മഹാനായ ഒരു തങ്ങള് തുടങ്ങി. ശംസുൽ ഉലമയും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അതേപോലെ പ്രഗത്ഭരായ നേതാക്കൾ ഇവിടെ വന്ന് നട്ടുവളർത്തിയ ഈ മഹല്ലും മദ്രസയും തങ്ങളെ പ്രഖ്യാപിച്ചതുപോലെ ആ മഹാന്മാരായ ഔലിയാക്കളുടെ വഴിയിൽ ഇന്ന് നേതൃത്വം നൽകുന്ന തങ്ങളുടെയും ബഹുമാനപ്പെട്ട പറപ്പൂർ ഉസ്താദിന്റെ, ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദിന്റെ, ബഹുമാനപ്പെട്ട ശൈഖുന കുമരംപുത്തൂർ ഉസ്താദിന്റെ, ബഹുമാനപ്പെട്ട നെല്ലായ ഉസ്താദിന്റെ, അവരുടെ ഒക്കെ നേതൃത്വത്തിൽ നമുക്ക് ഭദ്രമായി ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകണോ. എല്ലാവരും ഒരു മഹല്ല് എന്നുള്ള നിലയില്, ഒരു മദ്രസ എന്നുള്ള നിലയില് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതിലും ഉണ്ടാകും, ആശയങ്ങളിലുണ്ടാകും, ആദർശങ്ങളിലുണ്ടാകും, രാഷ്ട്രീയത്തിലുണ്ടാകും, കുടുംബങ്ങളിലുണ്ടാകും. അഭിപ്രായങ്ങൾ പലതും ഉണ്ടാകും. കുടുംബത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും, രാഷ്ട്രീയത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ആശയത്തിലും ആദർശത്തിലും പല ചിന്താഗതി ഉണ്ടാകും. പക്ഷേ ഇതൊരു മഹല്ല് എന്നുള്ള നിലയിൽ ഇത് നമ്മുടെ ഏത് അടിത്തറയിൽ ഉണ്ടായോ അതിന് വ്യത്യാസമില്ലാതെ, മദ്രസ ഏത് അടിത്തറയിൽ ഉണ്ടായോ അതിനെ എല്ലാവരും ഒന്നിച്ച് എന്ന് സംരക്ഷിച്ച് വളരെ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി നമ്മുടെ ചെറുപ്പക്കാരും യുവാക്കളും നമ്മുടെ കാരണവന്മാർക്കൊപ്പം ഉസ്താദുമാർക്കൊപ്പം നിലക്കൊണ്ട് സമസ്തയുടെ വഴി, നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴി, സുന്നത്ത് ജമാഅത്തിന്റെ വഴി, ആത്മീയ
ആത്മീയതയുടെ വഴി, ആ വഴിയിൽ ഇഖ്ലാസോടുകൂടെ അടിയുറച്ച് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാ. ഒരുപാട് സഹോദരന്മാർ ദുആ കേൾപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഒരു ചെറിയ ദുആ, നമുക്ക് സമയം വൈകിയതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാളെയും നമ്മുടെ പരിപാടി നടക്കാനുള്ളതാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ഇന്റർനെറ്റ് മുഖേന നമ്മുടെ ക്ലാസ് റൂമിലൂടെ വിദേശങ്ങളിലും അതേപോലെ മറ്റു പല പ്രദേശങ്ങളിലുമുള്ള ഒരുപാട് സഹോദരന്മാര് സഹോദരിമാര് നമ്മുടെ പ്രവർത്തകരൊക്കെ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇൻഷാല്ലാ അവരൊക്കെ വളരെ ആവേശത്തോടുകൂടെ, നമ്മെക്കാൾ ശ്രദ്ധയോടുകൂടെയും ആവേശത്തോടുകൂടെയും ആ പരിപാടി വീക്ഷിക്കുന്ന കേൾക്കുന്ന നമ്മുടെ ഒരുപാട് ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള പ്രവർത്തകര്, പണ്ഡിതന്മാര്, നേതാക്കളൊക്കെ ഇവിടെ പങ്കെടുത്ത ഒരുപാട് ആളുകൾ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത SKSF SYS ചുണക്കുട്ടികളായ പ്രവർത്തകർ, അതിന് മുന്നിൽ നിന്ന് ഞാന് കൗതുകത്തോടുകൂടെ എന്നെ ക്ഷണിക്കാൻ വന്നവരും, അതേപോലെ ഇപ്പൊ വന്ന സമയത്ത് നമ്മുടെ ഉസ്താദുമാര് തങ്ങളൊക്കെ സ്വീകരിക്കാൻ വന്നവരൊക്കെ പ്രായമുള്ളവര് പോലും നല്ല ചെറുപ്പക്കാരെ പോലെ ആവേശത്തോടുകൂടെ, അതിനേക്കാൾ നിറഞ്ഞ മനസ്സോടെ ധാരാളം മുമ്മവെങ്ങന്മാര്, സഹോദരിമാര്, കുഞ്ഞു മക്കള് ഈ വൈകിയ സമയം വരെ ഈ തടിച്ചുകൂടിയ സദസ്സ് അള്ളാഹു നമുക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരട്ടെ. ഇൻഷാല്ലാ ഒരു ചെറിയ ദുആയോടുകൂടെ നമുക്ക് അവസാനിപ്പിക്കുന്ന മൂന്ന് സ്വലാത്ത് ചൊല്ലി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലന്നബി നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ആമീൻ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്.